അശ്വതി ബയോഡേറ്റ വായിച്ചു നോക്കിയപ്പോഴേ പലപ്പോഴും മരണത്തെക്കുറിച്ച് പോലും ആലോചിച്ചിട്ടുണ്ട്. താങ്കൾ വിദ്യാഭ്യാസമുള്ള ഒരാളല്ലേ, പലപ്പോഴും ബ്ലേഡുമായിട്ട് നടന്നിട്ടുണ്ടെന്നൊക്കെ ഞാൻ കണ്ടു. സർ, എത്ര വിദ്യാഭ്യാസമുള്ള ആളാണെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇത് അവസാനിപ്പിച്ച് കളയാമെന്നൊക്കെ തോന്നിപ്പോകും. ഞാൻ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം സ്കൂളിന്റെ രണ്ടാം നില വാർക്കാൻ വേണ്ടിയിട്ട് അമ്മ വലിയ കല്ലും ചുമന്നിട്ട് പോകുന്ന കാര്യമാണ് ഞാൻ ഈ എക്സാം ഹാളിൽ ഇരുന്നിട്ട് കാണുന്നത്. ഒരു മകളെന്ന നിലക്ക് വല്ലാതെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സംഗതിയായിരുന്നു. 15 ലക്ഷം രൂപ 14-ാമത്തെ ചുതലിക. ഇപ്പൊ ഈ ഫ്ലോറിൽ വന്ന് നിൽക്കുമ്പോ തന്നെ എന്റെ തലയെഴുത്ത് മാറുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ജീവിതത്തിൽ റിസ്കി തീരുമാനങ്ങൾ എടുത്താൽ ഗുണം ഉണ്ടാകുമെന്ന് താങ്കൾ ഈ ഫ്ലോറിൽ തെളിയിക്കുന്നു. അതെ, ഓപ്ഷൻ ബി ശരിയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് മൈ ജി ഫ്ലവേഴ്സ് 1 കോടി. ഒരു കുടുംബം ടൂറ് പോകാനായി ഒരു കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ അവരൊരു ട്രാഫിക് പോലീസിന്റെ വണ്ടി പിന്തുടരാൻ തുടങ്ങി. കുറച്ചുനേരം വണ്ടി ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോ ട്രാഫിക് പോലീസിന്റെ വണ്ടി മുന്നിൽ കയറി ഈ വണ്ടി കുടുംബത്തിന്റെ വണ്ടി തടഞ്ഞു. പെട്ടെന്ന് ഡ്രൈവറെ പുറത്തേക്ക് ഇറങ്ങി വരാൻ വിളിച്ചു. വിളിച്ചു കഴിഞ്ഞപ്പോൾ ഡ്രൈവർ ആകെ പരിഭ്രാന്തനായി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാൻ പോലീസുകാരന്റെ മുഖത്ത് തന്നെ ഡ്രൈവർ തറപ്പിച്ച് നോക്കി. അപ്പൊ പോലീസുകാരൻ പറഞ്ഞു, കൺഗ്രാജുലേഷൻസ്, താങ്കൾക്ക് 5000 രൂപ പാരിതോഷികമായി ഞങ്ങൾ തരാൻ പോകുന്നു. എന്തിനാണ് എന്ന് അദ്ദേഹം പരിഭ്രമത്തോട് ചോദിക്കുമ്പോൾ പോലീസുകാരൻ പറയുന്നു, അരമണിക്കൂറായി താങ്കളെ ഞങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. ഇത്രയും നന്നായി ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിച്ച് വണ്ടി ഓടിച്ച ഒരാളെ ഈ അടുത്ത കാലത്തൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. അറിയാതെ അപ്പൊ കുടുംബനാഥൻ പറഞ്ഞുപോയി, ഇനി ഈ കിട്ടിയ 5000 രൂപ കൊണ്ട് വേണം എനിക്കൊരു ലൈസൻസ് എടുക്കാൻ. പോലീസുകാരൻ ഞെട്ടി. ഭാര്യയുടെ മുഖത്ത് നോക്കി പോലീസുകാരൻ. അപ്പൊ ഭാര്യ പറയുന്നു, വെള്ളമടിച്ചിട്ട് പറയുന്ന സാറേ, വിശ്വസിക്കല്ലേ. അപ്പൊ കാത് കേൾക്കാൻ വയ്യാത്ത പിന്നിലിരിക്കുന്ന അമ്മ പറയുന്നു, ഇവനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ കട്ടെടുത്ത വണ്ടിയും കൊണ്ട് ടൂറ് പോകണ്ട, ടൂറ് പോകണ്ടെന്ന്. ഇതാണ് ഫാക്ട്. പലപ്പോഴും കാണുന്നതും കേൾക്കുന്നതും സത്യമാകണമെന്നില്ല. എല്ലാം അന്വേഷിച്ച് അതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെട്ടതിന് ശേഷം വിശ്വസിക്കുക. ആ ഒരു നല്ല ആശയത്തോടെ നമുക്ക് ഇന്നത്തെ മൈ ജി ഫ്ലവേഴ്സ് 1 കോടി ആരംഭിക്കാം. ഇന്ന് ആരാണ് ഈ മത്സരവേദിയിൽ അതിഥിയായി വരുന്നത്? വരുന്നു കണ്ണൂർ പഴയങ്ങാടിൽ നിന്ന് അശ്വതി യു. അധ്യാപനത്തിന്റെയും അതിജീവനത്തിന്റെയും അധ്വാനവും സ്വപ്നങ്ങളുമാണ് കണ്ണൂർ പഴയങ്ങാടി സ്വദേശിനി അശ്വതിയുടെ ജീവിതം. വിവാഹം ജീവിതത്തിന് താങ്ങും തണലുമാകുമെന്ന് കരുതിയെങ്കിലും കണക്കുകൂട്ടലുകൾ തെറ്റി. ഒറ്റപ്പെടലിന്റെയും കുറ്റപ്പെടുത്തലിന്റെയും ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത വിരഹത്തിന്റെ ദിനങ്ങളിൽ കരുത്തും കരുതലുമായത് അമ്മ പ്രേമയുടെ സ്നേഹ സാന്നിധ്യം. ആരുമില്ലെന്ന് കരുതിയ ജീവിത തീരങ്ങളിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ അശ്വതിക്ക് വിശ്വാസത്തിന്റെ കൂട്ടാകുന്നത് അമ്മയാണ്. കൂലിപ്പണിയെടുത്താണ് അമ്മ പ്രേമ അശ്വതിയെ പഠിപ്പിച്ചത്. ഇപ്പോൾ ചെറുകുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗസ്റ്റ് അധ്യാപികയാണ് ഈ കണ്ണൂർക്കാരി. എഴുത്തിനും വായനയ്ക്കുമൊപ്പം ഉയരങ്ങളിലേക്കുള്ള യാത്രകളെയും ഇഷ്ടപ്പെടുന്ന അശ്വതിയുടെ മോഹം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആണ്. അനുഭവങ്ങളുടെ വെയിൽ ചൂടിലും കരിഞ്ഞുണങ്ങാത്ത പ്രതീക്ഷകളുടെ പച്ചപ്പിലൂടെ അറിവിന്റെ വേദിയിലേക്ക് കണ്ണൂരിൽ നിന്നും അശ്വതി. ഹായ് അശ്വതി. ഹായ് സർ. ഈ ജോക്ക് സുഖമായിട്ട് പോകുന്നുണ്ടല്ലോ. കുഴപ്പമില്ല സർ. പഴയങ്ങാടിയിലെ ശരിക്കും വീട് എവിടെയാ? എരിപുരം എന്ന് പറയും. ഓക്കേ, അപ്പൊ ഈ ടീച്ചറാണ്? ഇപ്പൊ ടീച്ചറാണ്. എവിടെയാ പഠിപ്പിക്കുന്നത്? ഞാൻ ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂളില് HST സോഷ്യൽ സയൻസ് ഗസ്റ്റ് അധ്യാപികയാണ്. എത്ര കാലമായി അധ്യാപികയുടെ കുപ്പായം അണിഞ്ഞിട്ട്? ഞാൻ 2012 ബി എഡ് കഴിഞ്ഞു. അതുമുതലേ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാ പഠിച്ചത്? ഞാൻ ഡിഗ്രി എക്കണോമിക്സ് ആയിരുന്നു, PG ഹിസ്റ്ററി, അത് കഴിഞ്ഞ് ബി എഡ് ചെയ്തു. വിവാഹിതയാണോ? വിവാഹമോചിതയാണ്. വിവാഹമോചിതയാണ്. അതെന്നായിരുന്നു? അത് 2019-ല്. അത് എത്ര കാലം നിങ്ങളുടെ ദാമ്പത്യം നീണ്ടുപോയി? 2013-ലാണ് വിവാഹം കഴിയുന്നത്. പിന്നെ 2019-ല് മ്യൂച്വൽ ആയിട്ട് ഡിവോഴ്സ് ആയി. രണ്ടുപേരുടെ തീരുമാനിച്ച്? അതെ. പിന്നെ കല്യാണം കഴിക്കാൻ ശ്രമിച്ചോ?
ഇല്ല സർ. അതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല? ഇതുവരെ ആലോചിച്ചിട്ടില്ല. ഒരു കല്യാണത്തിന്റെ ഷോക്കിൽ നിന്ന് ഇനിയും വിട്ടുമാറാൻ പറ്റിയിട്ടില്ലാത്ത അതാണ് സത്യം. അതാണ് സത്യം. ആ ഷോക്ക് മാറിയിട്ട് വേണം ഇനി ഒരു കല്യാണത്തെ കുറിച്ച് തന്നെ ആലോചിക്കാൻ. ഇപ്പൊ ഞാൻ പെർമനന്റ് ആയിട്ട് ഒരു ജോലിയാണ് ആഗ്രഹിക്കുന്നത്. അതിനുശേഷം ആലോചിക്കാന്ന് വിചാരിക്കുന്നു. നമ്മുടെ വേവ് ലെങ്തിനൊക്കെ അനുസരിച്ചുള്ള ആള് വരികയാണെങ്കിൽ എന്നുള്ളതാണ്. ഒരു സ്ഥിരമായ ജോലി ലഭിക്കാൻ വേണ്ടി ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ പി എസ് സി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. കോച്ചിങ് സെന്ററിലൊക്കെ പോയി പഠിക്കാനുള്ള അത്രയും വരുമാനം എന്റെ കയ്യിലില്ല. കാരണം എന്റെ കുടുംബത്തിന്റെ ആകെയുള്ള ഒരു വരുമാനം എന്ന് പറയുന്നത് ഞാനാണ്. ഈ ജോലി ചെയ്യാതെ കണ്ട് പി എസ് സി കോച്ചിങ്ങിന് പോയി അവിടെ നിന്ന് പഠിക്കുക എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ജോലിയും വിടാൻ പറ്റില്ല, കോച്ചിങ്ങിന് പോവുകയും വേണം. അപ്പൊ അതിനുവേണ്ടി ഇതുവരെ ഒന്നും ആയിട്ടില്ല. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലെ അമ്മ, ചേച്ചി, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു, അമ്മയും ഞാനും മാത്രമേ വീട്ടിലുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്നിപ്പോ ആരെയാ കൂടെ കൊണ്ടുവന്നത് കുടുംബമായിട്ട്? എന്റെ അമ്മയുണ്ട്, പിന്നെ അമ്മയുടെ അനിയത്തി, അവരുടെ മകൻ. അശ്വതി തന്നെ ഒന്ന് പരിചയപ്പെടുത്തിയാലോ. വലത്തെ അറ്റത്തിരിക്കുന്നത് അമ്മ, നടുവില് അമ്മയുടെ പേരെന്താ? പ്രേമ. അമ്മ എന്ത് ജോലിയാ? എന്തോ ജോലി ചെയ്യുന്നുണ്ടല്ലോ. തൊഴിലുറപ്പ്. ഓക്കെ, ഇത് അമ്മയുടെ അനിയത്തി. അതെ സാർ, എന്റെ പേര് ഗീത, ഞാനിപ്പോ 7 പി എച്ച് എസ് ലെ ആശാവർക്കർ. ഓക്കെ, താങ്കൾ? അർജുൻ. ആന്റിയുടെ മകനാണ്. ഓക്കെ, അർജുൻ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ സെയിൽസിലെ വർക്ക് ചെയ്യുന്നു, ഫ്രീലാൻസ്. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ ഒന്ന് അശ്വതി ഒന്ന് സഹായിക്കേണ്ടി വരും. ഓക്കെ, റെഡിയല്ലേ? അപ്പൊ അശ്വതിയുടെ അച്ഛൻ? അച്ഛൻ മരിച്ചുപോയി. കുറെ കാലമായോ? 3 വർഷമായി. ഓക്കെ. പിന്നെ അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും ഇല്ലാത്ത പോലെയുള്ള ഒരു അവസ്ഥയായിരുന്നു. അച്ഛൻ തികഞ്ഞൊരു മദ്യപാനിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അച്ഛന്റെ കയ്യിൽ നിന്ന് യാതൊരു തരത്തിലുള്ള പരിഗണനയും ഒന്നും ഉണ്ടായിരുന്നില്ല. അമ്മ തന്നെയാണ്. അച്ഛൻ 13 വർഷം ഗൾഫിലായിരുന്നു. അപ്പൊ അന്നത്തെ കാലത്തൊക്കെ ഗൾഫിൽ പോവാന്ന് പറയുന്നത് തന്നെ എല്ലാരും വിചാരിക്കും ഒരു എന്താണ് നല്ല സെറ്റായി, വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള, രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കും. പക്ഷെ അച്ഛന്റെ മദ്യപാനം ഒന്നുകൊണ്ട് മാത്രം ഞങ്ങളുടെ കുടുംബം. അതായത് അച്ഛൻ മദ്യപാനത്തിൽ ഇരിക്കുമ്പോൾ തന്നെയാണോ ഗൾഫിലേക്ക് പോയതോ ഗൾഫിൽ പോയിട്ട് മദ്യപാനം തുടങ്ങിയതാണോ? പോകുന്ന സമയത്ത് തന്നെ മദ്യപിക്കുമായിരുന്നു. പക്ഷെ അവിടെ എത്തിയിട്ട് പിന്നെ നിയന്ത്രിക്കാൻ ആരുമില്ലല്ലോ. അപ്പൊ കിട്ടുന്ന കാശ് മുഴുവൻ അങ്ങനെ കുടിച്ചു കുടിച്ച് അവസാനം അവരവിടെ നിന്ന് വണ്ടി കയറ്റി വിടുകയാണ്. അവധിക്കൊക്കെ നാട്ടിൽ വരുമായിരുന്നു അദ്ദേഹം? വരുമായിരുന്നു. എനിക്ക് അത്ര ഓർമ്മയില്ല, കാരണം എന്റെ 3-ാമത്തെ വയസ്സിൽ മുതൽ അച്ഛൻ നാട്ടിലുണ്ട്. അത് മുതൽ പിന്നെ പണിക്കൊക്കെയാണ് പോയിരിക്കുന്നത്, കൂലിപ്പണിക്കൊക്കെയാണ് പോയിരുന്നത്. അച്ഛന് വേണ്ടിയുള്ള കാര്യങ്ങൾ അച്ഛൻ അധ്വാനിക്കും, കുടിക്കും, അത്രയേ ഉള്ളൂ. അല്ലെ, വീട്ടുകാര്യങ്ങളും നോക്കത്തില്ല? ഇല്ല. അപ്പൊ ആരാ പിന്നെ വീട്ടിലെ ചെലവുകളൊക്കെ നോക്കിയിരുന്നത്? അമ്മ തന്നെയാണ്. അമ്മയുടെ ഈ ചെറിയ ഈ വരുമാനം കൊണ്ട് അമ്മയ്ക്ക് അത് ചെയ്യാൻ പറ്റുമായിരുന്നോ? അന്നേരം ഞാൻ മറ്റുള്ള പണിക്ക് പോകും സാറെ, ഇപ്പൊ തൊഴിലുറപ്പിന് പോകുന്നത്. ഓക്കെ. എന്നാലും അമ്മ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നീങ്ങുമായിരുന്നു അല്ലേ? അങ്ങനെയൊക്കെ ആയിരുന്നു. ചേച്ചിയൊക്കെ നന്നായിട്ട് പഠിക്കാൻ പറ്റിയോ? അവള് 10th വരെ പഠിച്ചിട്ടുള്ളൂ. അവൾക്ക് പഠിക്കാനുള്ള ആ സമയത്ത് എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അവൾ അത്രയൊന്നും അങ്ങനെ പഠനത്തിൽ മികവുള്ള ഒരാളായിരുന്നില്ല. അതുകൊണ്ട് 10th വെച്ച് പഠനം നിർത്തി. അയാളുടെ ജീവിതമൊക്കെ സെറ്റായോ? ചേച്ചിയുടേതാണ് ആദ്യം വലിയൊരു ട്രാജഡി ആയിരുന്നു. അവക്ക് ഇതേപോലെ തന്നെ അച്ഛന്റെയും മദ്യപാനവും അതുപോലെ ഞങ്ങളുടെ വീട്ടിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആ സമയത്ത് വളരെ ചെറിയൊരു വീടായിരുന്നു, മൺകട്ട കൊണ്ട് ഉണ്ടാക്കിയ ഒരു വീടായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. നിങ്ങളുടെ സ്വന്തം വീടായിരുന്നു അത്? ഞങ്ങളുടെ സ്വന്തം വീടായിരുന്നു. ഓക്കേ. അതായത് അച്ഛച്ചന്റെ സ്ഥലത്ത് ഞങ്ങൾക്കൊരു ചെറിയ വീട് വെച്ച് അതിൽ തന്നെയാണ് ഞങ്ങൾ 10-30 എന്റെ ഒരു വയസ്സുണ്ടാവും ആ വീടിന്. അപ്പൊ ആ സമയത്ത് വരുന്ന പ്രപ്പോസൽസ് ഒക്കെ ഒന്നുകിൽ അച്ഛന്റെ കുടി പറഞ്ഞിട്ട് മുടങ്ങി പോവായിരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന വീടും കാര്യങ്ങളൊക്കെ കണ്ട് കുട്ടി എല്ലാവർക്കും ഇഷ്ടാവും. പക്ഷേ ഈ വീടും സംവിധാനങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക് അവർക്ക് പറ്റത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞു പോകും. അങ്ങനെ സെഞ്ചുറി അടിച്ചു. അച്ഛൻ വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ അച്ഛന് ഈ 2 പെൺമക്കളുടെ കാര്യത്തിലും യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താണ് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ആള് ബോധവടല്ലായിരുന്നു. അപ്പോ ഇങ്ങനെ ചേച്ചിക്ക് ആലോചനകൾ വന്ന് അത് സെഞ്ചുറി അടിച്ചു, ഡബിൾ സെഞ്ചുറി അടിച്ചു. അങ്ങനെ കല്യാണം അത്രയും കൂടുതൽ ആലോചനകൾ വന്നു. കാരണം ഓരോ ഞായറാഴ്ച ഞങ്ങൾക്ക് ഇത് തന്നെയാണ് പണി, ഈ വരുന്ന ആൾക്ക് ചായ കൊടുക്കുക, അവരെ സൽക്കരിക്കുക, അവരുടെ മുമ്പിൽ പോയി ഇങ്ങനെ നിൽക്കുക. അതായിരുന്നു കുറേ കാലങ്ങളോളം ഇതൊരു പ്രോസസ് ആയിട്ട് ഇങ്ങനെ തുടർന്നു വന്നു. അങ്ങനെ ചേച്ചിയും ഞാൻ തമ്മിൽ ശരിക്കും 10 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അവളുടെ 27-ാമത്തെ വയസ്സിലാണ് പിന്നെ ഒരു ആലോചന വന്ന് ഏകദേശം സെറ്റാവുന്നത്. അപ്പൊ അങ്ങനെ സെറ്റായി. ഈ പറയുന്ന ബന്ധുക്കളൊക്കെ, ബന്ധുക്കൾ എന്ന് പറയുമ്പം കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ പോയി ചെക്കന്റെ വീട് കാണാന്നൊരു ചടങ്ങുണ്ടല്ലോ, ചെക്കന്റെ വീട് മാത്രം കണ്ടിട്ട് വന്നു. ആളെ കുറിച്ച് അങ്ങനെ കാര്യമായി അന്വേഷിച്ചില്ല. കാരണം ഇത്രയും ആലോചനകളൊക്കെ വന്ന് മുടങ്ങി നിൽക്കുകയാണല്ലോ. അപ്പൊ പിന്നെ ഒന്നാലാവട്ടെ എന്നുള്ള രീതിയിലേക്ക് അവരും ചിന്തിച്ച് കാണണം. പിന്നെ കല്യാണം നടക്കുന്നത് 1 ആണ്.
ഏപ്രിൽ ഒന്നിന് നമ്മൾ സാധാരണയായി പറയല്ലോ സർ, എന്താണ് വിഡ്ഢിദിനം. ഞങ്ങളെല്ലാം വിഡ്ഢികളാക്കപ്പെട്ട ഒരു ദിവസമായിരുന്നു അന്ന്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഈ ആലോചനയായി വന്ന കക്ഷിക്ക് ചെറുതായിട്ടൊരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഒരു നോർമൽ ആയിട്ടുള്ള പേഴ്സൺ ആയിരുന്നില്ല. അപ്പൊ അവര് ഇല്ല, ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മനസ്സിലായത് അന്വേഷിക്കാൻ ഇല്ല, അച്ഛനൊന്നും അന്വേഷിക്കാറില്ല. അച്ഛൻ ഇതിനെ കുറിച്ച് യാതൊരു തരത്തിൽ, അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് അമ്മ കല്യാണം വീടുകളിലൊക്കെ കല്യാണം പറയാൻ പോവല്ലോ, ആ സമയത്ത് പോലും അച്ഛൻ ചോദിക്കും എനിക്ക് ഇന്ന് കുടിക്കാനുള്ള പൈസ തരാമെങ്കിൽ ഞാനിവിടെ വരാം. അങ്ങനെ അപ്പൊ അന്ന് കല്യാണത്തിന്റെ ദിവസമാണ് ഞങ്ങള് ആളുടെ പെരുമാറ്റത്തിൽ കുറെ പന്തികേടുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. നേരത്തെ ഈ ഇന്നത്തെ പോലെ വലിയ ഫോണും കാര്യങ്ങളും ഒന്നും വിളിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ പുറത്തിറങ്ങി ഇയാൾ എങ്ങനെയാണ് എന്ന് നോക്കാനുള്ള ഒരു സംവിധാനം ഒന്നും ഉണ്ടായിരുന്നില്ല. കല്യാണ ദിവസം മനസ്സിലായോ? കല്യാണ ദിവസം മനസ്സിലായി. ആ കല്യാണ ദിവസത്തിന്റെ ആയുസ് മാത്രമേ ചേച്ചിയുടെ കല്യാണത്തിന് ഉണ്ടായിരുന്നുള്ളൂ. താലി കെട്ടിയ ശേഷം പിന്നെ അവര് കാണിച്ചു കൂട്ടിയ വിക്രിയകളെല്ലാം കണ്ടപ്പോ ഞങ്ങൾ ആകെ ഷോക്കായി പോവായിരുന്നു. അപ്പൊ തന്നെ ഞങ്ങക്ക് മനസ്സിലായി, അപ്പൊ തന്നെ മടങ്ങി പോന്നു. പിന്നെ ആ ഒരു ദിവസത്തിന്റെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വക്കീലിനെ വെച്ചത് റദ്ദയിച്ചു, കല്യാണം രജിസ്റ്റർ ചെയ്തില്ലല്ലോ, അതുകൊണ്ട് അത് റദ്ദയിച്ചു. പിന്നെ ഒരുപാട് സഹിക്കേണ്ടതായിട്ട് വന്നു, കാരണം സമൂഹത്തിന്റെ ഒരുപാട് കുത്തുവാക്കുകള്. എന്തുകൊണ്ടാ, അവർക്കൊന്നും ഇല്ലല്ലോ, കാരണം അച്ഛനങ്ങനെ, കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഇങ്ങനെ. അപ്പോ അവരായാലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണമായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ട് അതിലേക്ക്, അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെച്ചു എന്നുള്ള ജനങ്ങൾ പറയാൻ തുടങ്ങി. അങ്ങനെ ജനങ്ങൾ എളുപ്പമാണ്, അവരുടെ ജീവിതമല്ലല്ലോ. അതെ, അതുകൊണ്ട് അവർക്ക് പറയാൻ എളുപ്പം. അപ്പൊ നമുക്ക് ഇവിടെ വന്നപ്പോ ടെൻഷൻ എന്തെങ്കിലും ഉണ്ടോ? ചെറുതായിട്ടുണ്ട്. ടെൻഷൻ ഒക്കെ റിലാക്സ് ആയല്ലോ ഇപ്പോ. അപ്പൊ നമുക്ക് ഹാർട്ട് ബീറ്റ് ഒന്ന് നോക്കിയാലോ. കുട്ടേട്ടാ, ഹാർട്ട് ബീറ്റ് വലിയ കുഴപ്പമില്ല, സാധാരണ കാണാറുണ്ടല്ലോ ഈ പരിപാടി. കാണാറുണ്ട്. 105 ഒന്നും ഇല്ല. കുട്ടേട്ടനെ പരിചയപ്പെട്ടോ? ഇതാണ് നമ്മുടെ മിസ്റ്റർ കുട്ടേട്ടൻ. ഹായ് കുട്ടേട്ട. ഹായ് അശ്വതി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓ, സുഖമായിട്ടിരിക്കുന്നു കുട്ടേട്ട. കുട്ടേട്ട സുഖമല്ലേ? പിന്നെ തീർച്ചയായിട്ടും എനിക്കും സുഖമായിരിക്കുന്നു. ഓക്കേ, അപ്പോ വീട്ടിലെ എല്ലാവരോടും അന്വേഷണം അറിയിക്കുക, നന്നായിട്ട് മത്സരിക്കൂ. ഓക്കേ, താങ്ക് യു കുട്ടേട്ട. താങ്ക് യു. കുട്ടേട്ടനെ നേരത്തെ പരിചയമുണ്ടോ? ടിവിയിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് QR കോഡ് സ്കാൻ ചെയ്യും. ഓക്കേ ഓക്കേ ഓക്കേ. കുട്ടേട്ടൻ വീട്ടിൽ വരാൻ സാധ്യതയുണ്ട്? അപ്പോ ഇവിടുന്ന് തന്നാ കൊണ്ടുപോവാ, അപ്പൊ സ്കാൻ ചെയ്യണ്ടല്ലോ. ഓക്കേ, നമുക്കൊരു കാര്യം ചെയ്താലോ, ആ തീരുമാനം എടുത്താലോ. താങ്കൾ ക്രൂഷ്യൽ ആയിട്ടുള്ള തീരുമാനം എടുക്കണം. നമുക്ക് വേണമെങ്കിൽ മിന്നൽ വേഗത്തിൽ 10 ചോദ്യങ്ങളുടെ ഒരു കൂടിയിലെത്താം, അതല്ലെങ്കിൽ വളരെ പതുക്കെ ഒച്ചയിഴിയും പോലെ നമുക്ക് 20 ചോദ്യങ്ങളിലൂടെ നമുക്ക് ഒരു കൂടിയിലെത്താം. ഏത് വേണം? നമുക്ക് പതിയെ പോവാം സർ. മതിയോ? നമുക്ക് വേഗത്തിൽ പോയാൽ പഴയങ്ങാട്ടിൽ എത്താം. വേഗം വേഗം. അത് വേണ്ട സർ, നമുക്ക് പോയാ മതി. കൂട്ടുകാരികളൊക്കെ എന്താ പറഞ്ഞത്? ഇന്ന് ഒരു കോടി അടിക്കുന്നാണോ പറഞ്ഞത്? അങ്ങനെയാണ് അവര് വിചാരിക്കുന്നത്. അങ്ങനെയല്ല, നിങ്ങളുടെ നാട്ടിലുള്ളവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ ഫ്ലവേഴ്സ് ഒരു കോടി ഇഷ്ടമാണോ? തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് സാറിന്റെ അമ്മയാണ് പ്രധാനപ്പെട്ട സാറിന്റെ വലിയ ഒരു ആരാധന. അതെ അതെ, അമ്മയാണ് ഈ ഷോയിലേക്ക് വരാനുള്ള എല്ലാ പ്രേരണയും തന്നത്. അല്ലേ, അത് നന്നായി. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിത അനുഭവങ്ങളാണെങ്കിലും ഇതുമൂലം സൂക്ഷിക്കാൻ കഴിയുന്ന ഒരുപാട് ആൾക്കാർ വെളിയിലുണ്ടാകും. പല്ലു എന്നോട് ഇന്ന് തന്നെ എന്നോട് ഫോൺ ചെയ്ത് ഒരാളെ പറഞ്ഞു അങ്ങനെയാ. അപ്പൊ ഇവിടെ ഒരു അഡ്വക്കേറ്റ് വന്നിരുന്നു, അഡ്വക്കേറ്റ് ശൈലറാണി. അഡ്വക്കേറ്റ് ശൈലറാണിയുടെ ജീവിത കഥ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അമ്പരന്ന് പോവും, ഇങ്ങനെയൊക്കെ ഒരു ലേഡി അനുഭവിച്ചോ എന്നുള്ളത്. പക്ഷേ എന്നോട് ഇന്ന് ഫോൺ ചെയ്ത ഒരാൾ പറഞ്ഞെന്താണെന്നറിയുമോ, ഒരുപാട് പേർക്കൊരു വെളിച്ചമാണ്. അപ്പൊ താങ്കളുടെ ജീവിതം അങ്ങനെ ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ഇനി നമുക്ക് പതുക്കെ പതുക്കെ പോകുന്നു. നമ്മൾ 20 ചോദ്യങ്ങളുടെ ഒരു കോടിയിൽ നമ്മൾ എത്തുന്നു. അപ്പൊ നമുക്ക് ഇനി ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ. 10,000 രൂപയുടെ ചോദ്യം. ₹10,000 ഫോർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മോണിറ്റർ. വളരെ സൂക്ഷിച്ചുത്തരം പറയണം. 10,000 രൂപയുടെ ചോദ്യമാണ്. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ആസ്ഥാനം ഇവിടെയാണ്. ഓപ്ഷൻ എ വാളയാർ, ഓപ്ഷൻ ബി തിരുവനന്തപുരം, ഓപ്ഷൻ സി ആലുവ, ഓപ്ഷൻ ഡി ചങ്ങനാശ്ശേരി, ഓപ്ഷൻ ഇ മണിയീട്. മണിയീട് ഈ സ്ഥലമാണ്, ഇവിടെ നമ്മൾ നിന്ന് സംസാരിക്കുന്ന ഈ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലമാണ് മണിയീട്. പറയട്ടെ? പറയൂ. തിരുവനന്തപുരം. ഓക്കെയാണോ? ഓക്കെയാണ്. കൂട്ടട്ടോ? കൂട്ടാം. കൂട്ടി തുറക്കട്ടോ? മണിയുട് ഒന്നും പറയാൻ തോന്നിയില്ലല്ലോ. ഇല്ല. വരുന്ന വഴിക്ക് റോക്കറ്റ് ഒന്നും കണ്ടില്ല? കണ്ടില്ല കണ്ടില്ല കണ്ടില്ല. അപ്പോൾ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തിരുവനന്തപുരമാണെന്നാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ബി പൂട്ടി. നമ്മൾ തുറക്കുന്നു. ഓപ്ഷൻ ബി ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്. തിരുവനന്തപുരത്തെ തുമ്പയിലാണ് ഈ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. ഈ പൊതുവെ ഒരു കല്യാണത്തെ കുറിച്ച് ഇടയ്ക്ക് ആലോചിക്കാൻ പ്രേരിപ്പിക്കുന്ന സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? അങ്ങനെ വന്നിട്ടുണ്ട്.
അല്ലെങ്കിലും പ്രപ്പോസൽസ് ഇപ്പൊ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കാരണം ഞാനിപ്പോ ചെയ്യാറില്ല. കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ഒരുപാട് അനുഭവിച്ചു മടുത്തു. ഇനിയിപ്പോ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. നല്ലൊരു ജോലി കിട്ടണം. എല്ലാരും വിചാരിക്കുന്നത് കല്യാണമാണ് ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വിശ്വസിക്കുന്നില്ല. ഇല്ല, അങ്ങനെ വിശ്വസിക്കുന്നേ ഇല്ല. കാരണം നമുക്ക് ചെയ്തു തീർക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഈ നഷ്ടപ്പെട്ട വർഷങ്ങളെ ശരിക്കും തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നന്നായി അത്യാവശ്യം നന്നായി പഠിക്കുമായിരുന്നു. അതുപോലെ തന്നെ എല്ലാ സ്റ്റേജ് പ്രോഗ്രാം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആക്റ്റീവായിരുന്നു. പക്ഷെ വിവാഹശേഷം എന്റെ ലൈഫ് എന്ന് പറയുന്നത് ഏകദേശം 6 വർഷത്തോളം ഒരു ഇരുളടഞ്ഞ അധ്യായം ആയിരുന്നു. ആറ്റിറ്റ്യൂഡുകളുമായിട്ട് നമുക്ക് പൊരുത്തപ്പെടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യം പറഞ്ഞാൽ, ഒരു സിനിമ വെച്ച് പറയാം സാർ, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. ഓ, അതാണ്, അത് വെച്ചാ പറയാം അല്ലേ? അതെ. ആ ഒരു അവസ്ഥ. ഭാര്യയെ കുറിച്ചുള്ള അയാളുടെ സങ്കല്പം എന്താണ്? അവർക്ക് 24 മണിക്കൂറും അടുക്കളയിലാണെങ്കിൽ അത്രയും നല്ലത്. പുറത്തേക്ക് അങ്ങനെ കുക്ക് ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ നോക്കുക, അവരുടെ കാര്യങ്ങൾക്ക് പ്രിഫറൻസ് കൊടുക്കുക. ഒരു ജോലിക്കാരിയുടെ ആവശ്യം മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഗ്രേറ്റ് ഇന്ത്യൻ കുക്ക്, ഒരു ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, ഇതെല്ലാം സ്വന്തമായിട്ട് അദ്ദേഹത്തിന് പ്രൊവൈഡ് ചെയ്യുക. ഈ ഒരു അഭിപ്രായ വ്യത്യാസം തുടക്കം മുതൽ തന്നെ സ്ട്രോങ് ആയോ? ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ ആളെ എനിക്ക് അറിയാവുന്ന ആളാണ്. അതായത് അതുകൊണ്ടാണ് പ്രിഫർ ചെയ്തത്. കാരണം എന്ന് വെച്ചാല് ചേച്ചിയുടെ കല്യാണം ഇങ്ങനെയായി. അതിനുശേഷം പിന്നെ ഞങ്ങൾക്ക് വരുന്ന ആലോചനകളൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു, എങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അറിയുന്ന ആൾക്കാർ തന്നെയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണെന്നുള്ളൊരു കാര്യമാണ് ഞാൻ ആദ്യം നോക്കിയത്. ഞങ്ങളുടെ ഫാമിലിയെ കുറിച്ച്, ഞങ്ങളുടെ അവസ്ഥകളെ കുറിച്ച്, പിന്നെ എന്നെ കുറിച്ച്, ഇതൊക്കെ അറിയാവുന്ന ഒരാളാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മയുടെ മറ്റൊരു അനിയത്തിയുണ്ട്, അവരുടെ മകന്റെ സുഹൃത്താണ് ഈ എന്റെ ഹസ്ബൻഡ് ആയിരുന്ന കക്ഷി. അപ്പൊ ഞാൻ ആദ്യം തന്നെ പുള്ളിക്കാരനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ അംബീഷൻസ് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്, എന്റെ ഫാമിലിയിൽ അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് എന്നെ ഇത്ര വരെ എത്തിച്ചത്, അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മൾ എന്തെങ്കിലും റിട്ടേൺ കൊടുക്കണം, അപ്പൊ അതിനുവേണ്ടിയുള്ള എല്ലാ പ്രോത്സാഹനവും നിങ്ങൾ തരുവാണെങ്കിൽ. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് ആ ബ്രേക്ക്, അതായത് ഈ കല്യാണം കഴിഞ്ഞ് അവള് വീട്ടിൽ വന്നിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു, അതായത് ആദ്യത്തെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ വളരെ ഡിപ്രഷൻ ആയിരിക്കുന്ന സമയത്താണ് പുള്ളി ലൈഫിലോട്ട് എൻട്രി ചെയ്യുന്നത്. ഒരു ആശ്വാസത്തിന്റെ വാക്കുകളൊക്കെ ആയിട്ടാണ് വന്നത്. ആ സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ അതിലേക്ക് വീണു പോവും. കാരണം നമ്മൾക്ക് അന്നേരം ഒരു കൈത്താങ്ങാണ്. അതെ അതെ. അപ്പോ തണൽമരം പോലെ വന്നു വന്നു ആ വന്ന കാര്യങ്ങളെയൊക്കെ ഞാൻ മരത്തിന്റെ ശിഖരം ഒടിപ്പിച്ചത് എവിടെ വെച്ചാ? ശിഖരം ഒടിപ്പിക്കുന്നത് വെച്ചുകഴിഞ്ഞാല് ഞങ്ങള് ഈ കല്യാണത്തിന്റെ എൻഗേജ്മെന്റിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു. എൻഗേജ്മെന്റ് കഴിഞ്ഞു. എൻഗേജ്മെന്റ് ഏകദേശം 2 വർഷത്തോളം എൻഗേജ് ചെയ്തിട്ടാണ് പിന്നെ കല്യാണത്തിലേക്ക് വരുന്നത്. ആ 2 വർഷം ആവുമ്പോഴത്തേക്കും ഞാൻ നീണ്ട കാലം എടുക്കാൻ കാരണം പുള്ളി ഗൾഫിലായിരുന്നു. അപ്പൊ തിരിച്ചു വന്നിട്ട് മതി എന്ന നിലയില് പിന്നെ ഞാൻ BEd ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പൊ പതുക്കെ പതുക്കെ എനിക്ക് ആളുടെ സ്വഭാവം കുറച്ച് മനസ്സിലാവാൻ തുടങ്ങി. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് റെസ്ട്രിക്ഷൻ വെക്കുക, പിന്നെ സ്വാതന്ത്ര്യം ഇല്ല, നമുക്ക് അങ്ങനെ ആരോടത്തും സംസാരിക്കാൻ പാടില്ല. ഇവൻ നമുക്ക്, ഞാൻ കുറച്ച് സോഷ്യൽ ആയ ആളാണ് പൊതുവേ. അല്ല, അപ്പൊ താങ്കൾക്ക് ഈ BEd ചെയ്തിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ സ്വഭാവം ഏകദേശം ഒരു ധാരണയായപ്പോ പിന്മാറണം എന്ന് തോന്നിയോ? ആ, തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ പറഞ്ഞു അല്ലേ. അപ്പൊ എൻഗേജ് ചെയ്തു വെച്ചതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞു എനിക്ക് സമൂഹത്തിന്റെ മുന്നിൽ ഇറങ്ങേണ്ടതാണ്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാത്തിലും കോമൺ ആണ്, നമുക്ക് അത് കല്യാണം കഴിഞ്ഞ് ശരിയാക്കാവുന്നതേ ഉള്ളൂ, എല്ലാരും പറയുന്ന കാര്യമാണ്. അമ്മയും പറഞ്ഞു പൊതുവേ നീ പോയി കഴിഞ്ഞാൽ നീ പറഞ്ഞു മനസ്സിലാക്കിയാ മതി, ഇതൊക്കെ ശരിയാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ, ഇതൊക്കെ ആണുങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ഒരു പൊസസീവ്നെസ് ഒക്കെ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ നേരെയാക്കാൻ പറഞ്ഞു എപ്പോഴെങ്കിലും അച്ഛനോട് നേരെയാവാൻ പറഞ്ഞു? നേരെയായില്ല സാറേ, നേരെയായില്ല. ഒരു പ്രയോജനം ഉണ്ടായില്ല. അപ്പൊ ഈ തരത്തിലേക്ക് വന്നപ്പോഴാണ് പിന്നെ കല്യാണത്തിലേക്ക് അത് പോയിക്കോട്ടെ, ഇനി പോയിട്ട് വരുന്നിടത്ത് വെച്ച് കാണാം. നമുക്ക് ഇനി ചോദ്യം മറക്കണ്ട, നമുക്ക് 20,000 രൂപയുടെ ചോദ്യമുണ്ട്. 20,000 rupees മോണിറ്റർ പ്ലീസ്. ₹20,000 ചോദ്യമാണ് അശ്വതി, വളരെ സൂക്ഷിച്ച് ഉത്തരം പറയണം. ആരുടെ കൃതിയാണ് ശാകുന്തളം? ഓപ്ഷൻ എ വ്യാസൻ, ഓപ്ഷൻ ബി വാൽമീകി,
ഓപ്ഷൻ സി കാളിദാസൻ, ഓപ്ഷൻ ഡി ബാണഭട്ടൻ, ഓപ്ഷൻ ഇ തിരുവള്ളുവർ. സർ ഓപ്ഷൻ സി കാളിദാസൻ. കാളിദാസനെ പൂട്ടണോ? വലിയ പാടല്ലേ അത്. പൂട്ടിയേക്കാം. ഞാൻ കാളിദാസനെ പൂട്ടുന്നു. ഓപ്ഷൻ സി പൂട്ടിയിരിക്കുന്നു. ലോക്ക്ഡ്. തുറന്നാൽ ശരിയായിരിക്കും. ശരിയായിരിക്കും. താങ്കൾ പറഞ്ഞ ഉത്തരം, അശ്വതി താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അത് അഭിജ്ഞാന ശാകുന്തളമാണോ? ഇനി അഭിജ്ഞാന ശാകുന്തളം ശാകുന്തളം തന്നെയല്ലേ? അല്ലേ? ഓക്കെ, അത് തന്നെയാണ്. ഇത് ഇത് തന്നെയാണ് അത് എന്ന് വർണ്ണയത്തിൽ ആശങ്കയുണ്ടെങ്കിലും ഉത്തരം ശരിയാണ്. അഭിജ്ഞാന ശാകുന്തളം തന്നെയാണ് ശാകുന്തളം. അപ്പൊ ഓപ്ഷൻ സി 20,000 രൂപ കൈ കിട്ടി. ഓക്കെ, പറയൂ കുട്ടേട്ടാ. അശ്വതിയെ കുറിച്ച് മെമ്മറിയിൽ ഒരു കാര്യം എഴുതി വെച്ചിരിക്കുന്നു. അശ്വതിയുടെ പേര് ഒരു പശുവിന്റെ പേരിൽ നിന്നാണോ ഉണ്ടായത്? അങ്ങനെയാണോ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ പ്രത്യേക വികൃതിയുണ്ട്. അത് അറിയല്ലേ. അത് കുഴപ്പമില്ല, സാരമില്ല. അത് നല്ല ഒരു പ്രോഗ്രാമിലല്ലേ നമ്മള് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ പേര് ഒരു പശുവിൽ നിന്ന് ഉത്ഭവിച്ചത്? അത് പറയാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഗുരുവായൂർ വെച്ചിട്ടാണ് എനിക്ക് പേരിടുന്നത്. സാധാരണയായിട്ട് എന്റെ ചേച്ചിയുടെ പേര് സന്ധ്യ എന്നാണ്. അപ്പൊ നമ്മൾ അതിൽ മാച്ചിങ് ആയിട്ട് നോക്കുമല്ലോ. അവരിങ്ങനെ സംഗീത സങ്കീർത്തന അങ്ങനെയൊക്കെ വെച്ച് നോക്കിയിട്ടാണ് പോയത്. അപ്പൊ അച്ചാച്ചൻ ഉണ്ടായിരുന്നു അന്ന്. അപ്പൊ അച്ചാച്ചൻ്റെ അടുത്ത് അവരവിടുന്ന് ചോദിച്ചു എന്താ പേരിടേണ്ടത്. പെട്ടെന്ന് അച്ചാച്ചന് ബ്ലാങ്ക് ആയിപ്പോയി. ആ സമയത്താണ് അവിടെ ആന്റിയുടെ വീട്ടില് ഒരു പശു പ്രസവിച്ചു. അതിന് അശ്വതി എന്നാണ് പേരിട്ടതെന്ന് അറിയുന്നത്. അച്ചാച്ചന് പെട്ടെന്ന് വായിൽ വന്ന പേര് അതായിരുന്നു, അശ്വതി. നമുക്ക് ആ പേരിന്റെ മഹത്വം അവിടെ നിലനിൽക്കെ തന്നെ നമുക്ക് 30,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 30,000 രൂപീസ് മോണിറ്റ. പ്രായപൂർത്തിയായ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എത്ര അസ്ഥികളുണ്ട്? ഓപ്ഷൻ എ 201, ഓപ്ഷൻ ബി 203, ഓപ്ഷൻ സി 204, ഓപ്ഷൻ ഡി 205, ഓപ്ഷൻ ഇ 206. സർ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. കൺഫ്യൂഷൻ ഉണ്ടോ? ഉണ്ട്. അപ്പൊ ആരോടാ ചോദിക്കേണ്ടത്? കുട്ടേട്ടനോട് ചോദിക്കാം. കുട്ടേട്ടാ പിടിവള്ളി. അശ്വതി യു, രണ്ട് ഓപ്ഷൻസ് ഞാൻ പറയും, അതിൽ ഒന്ന് ശരി ഉത്തരമായിരിക്കും. എ 201, ഉത്തരം പറയണം. നമുക്കൊന്ന് എണ്ണി നോക്കാന്ന് വെച്ചാൽ അതും പറ്റുന്ന കാര്യമല്ലല്ലോ. അതെ അല്ലേ? എനിക്ക് ഓപ്ഷൻ ഇ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഈ പൂട്ടോ? അങ്ങി ഈ പൂട്ടം. എന്തോ വരട്ടെ, ജീവിതത്തിൽ ഇത്രയൊക്കെ അനുഭവങ്ങളുള്ള ആളല്ലേ. അതെ, ഓപ്ഷൻ ഇ പൂട്ടോ. പൂട്ടം. ഓപ്ഷൻ ഇ സ്പൂട്ടി. 206 എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ ഇത്തിരി ആവേശത്തിൽ കയറി പൂട്ടി. എനിക്ക് സംശയം. വരുന്നിടത്ത് വെച്ചാണോ സർ? വരുന്നിടത്ത് വെച്ച് കാണാൻ എന്തോ തറ വീഴും, അത്രേ ഉള്ളൂ. അപ്പോ അശ്വതി, നിർഭാഗ്യവശാൽ അശ്വതി പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് തോന്നുന്നില്ല. ഉത്തരം ശരിയാണ്. 206 അസ്ഥികളാണുള്ളത്. കുഞ്ഞ് ജനിക്കുമ്പോ കൂടുതൽ അസ്ഥി ഉണ്ടാവും. അപ്പൊ 206 കുട്ടേട്ടൻ സഹായിച്ചു. താങ്ക് യു കുട്ടേട്ടാ. താങ്ക് യു കുട്ടേട്ടാ. താങ്ക് യു. അപ്പൊ ഈ ചില ആൾക്കാർ എപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാരോട് ചോദിക്കുന്ന ഒരു പതിവ് ചോദ്യമുണ്ട്, നിനക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൂടായിരുന്നു? ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് എന്തുത്തരം പറയും? അഡ്ജസ്റ്റ് ചെയ്യലല്ലോ ജീവിതം എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് നടക്കും. അഡ്ജസ്റ്റ്മെന്റ് ആയി മുഴുവനായിട്ടും മുന്നോട്ട് പോകാൻ പറ്റില്ല. അതായത് നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസിനെ അംഗീകരിക്കാത്ത, അതിന്റെ ഒരു ഡിഗ്നിറ്റിയെ വില വെക്കാത്ത ഒരു സ്ഥലമാകുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സഫക്കേഷൻ ഉള്ള കാര്യം. പ്രധാനമായിട്ട് താങ്കളോട് തല്ലിവിടാൻ കാരണം എന്താ? ഇപ്പൊ താങ്കളെക്കാളും വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസം കുറഞ്ഞ ആളായിരുന്നു. അതായിരുന്നു പ്രശ്നം. അങ്ങനെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വിദ്യാഭ്യാസം കുറവുണ്ട് എന്നാണോ പ്രശ്നം? അങ്ങനെ ഒരു കാര്യങ്ങളെ പലപ്പോഴും എടുത്തു പറയാറുണ്ട്. ഞാൻ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുമ്പോ നമ്മൾ അതിലേക്ക് ഇന്നതാണ് നല്ലത് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അവരെ കുറച്ച് കാണുവാണോ എന്നുള്ള തോന്നൽ അവർക്ക് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും എടുക്കുന്ന നിനക്ക് നീ എന്നെ ഭരിക്കാൻ വരുന്നു എന്നുള്ള രീതിയിലേക്ക് അത് അങ്ങനെ ഒരു മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉള്ള ഒരാളായിരുന്നു. അവശകുനമായോ അന്ന് കേട്ടു തുടങ്ങിയോ? ആദ്യത്തെ ഒരു മാസമൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഇവർക്ക് സെർവന്റിനെ നഷ്ടപ്പെട്ടല്ലോ. സെർവന്റ് പോയി. അപ്പൊ അവര് കാണുന്നത് അങ്ങനെയാണ്, നമ്മള് ജോലി ചെയ്യുക,
അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയാം. അവര് ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലി ആയിരുന്നു. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സ്ത്രീക്ക് ആവശ്യമായ സ്വാതന്ത്ര്യം ഒക്കെ താങ്കൾക്ക് ആ വീട്ടിൽ കിട്ടിയിരുന്നു? ഇല്ല, ഒരിക്കലും ഇല്ല. ഇല്ല, ഞങ്ങള് എന്ത് ഡ്രസ് ഇടണം, അതായത് ഞാൻ ഈ കല്യാണം കഴിഞ്ഞ ഡിവോഴ്സ് ആയതിന് ശേഷമാണ് ഒരു ജീൻസ് ധരിക്കുന്നത്. ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിനൊന്നും അവർക്ക് അവരനുമതി തന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം അങ്ങനെയൊന്നും ഇല്ല, ആൾക്കാരല്ല, അവർക്ക് ഒരു കുലസ്ത്രീ ആയിരുന്നു വേണ്ടിയിരുന്നത്. കുലസ്ത്രീയോ കുലസ്ത്രീയോ കുലസ്ത്രീ അല്ല, ഈ ശരിക്കും തങ്ങളുടെ ആവശ്യങ്ങൾക്കൊക്കെ അവിടെ ഒരു പരിഗണന ലഭിച്ചിരുന്നു? ഇല്ല. അതെ, എന്തെങ്കിലും നമുക്കൊരു കൈസഹായം ആവശ്യമുള്ള സാഹചര്യത്തിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു? അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം ഇനി തന്നാൽ കൂടിയും അതിന് കണക്ക് പറയുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടായിരുന്നു. ഇത് എന്റെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ എന്റെ ഭാര്യയാണ്, അല്ലെങ്കിൽ അവർക്ക് ഇന്ന് ഞാൻ ചെയ്തു കൊടുക്കണം, അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളൊരു സെർവന്റ് ആവശ്യപ്പെടുന്നു, എനിക്ക് ഇന്ന കാര്യം വേണം. അപ്പൊ ഇവര് ബാർഗെയിൻ ചെയ്യലോ, നിങ്ങൾക്ക് എന്തിനാണ് അത്രേ? ഇപ്പൊ ഒരു കൂലി കൂട്ടി ചോദിക്കുമ്പോൾ എങ്ങനെയാണോ ഒരു സെർവന്റിനോട് പെരുമാറുന്നത്, അതുപോലെയൊക്കെ തന്നെയായിരുന്നു എന്റെ അടുത്തും. എന്തെങ്കിലും ആവശ്യങ്ങൾ പറയുന്ന സമയത്തും ഇതേ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് കണ്ടത്. എനിക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡിഗ്നിറ്റി ഉണ്ട് എന്നുള്ളതൊന്നും അവര് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ വീട്ടില് ഭർത്താവ് അല്ലാതെ വീട്ടിലുള്ളവരുണ്ടല്ലോ, ഭർത്താവിന്റെ അമ്മ സഹോദരി നാത്തൂനുണ്ടായിരുന്നു. നാത്തൂനുണ്ടായിരുന്നില്ല, ഭാഗ്യം. അതിന് പകരം ആൾക്കാരുണ്ടായിരുന്നു, കോമ്പൻസേറ്റ് ആളുണ്ടായിരുന്നു. അമ്മ എങ്ങനെയുണ്ടായിരുന്നു? അമ്മയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് മകൻ എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിക്കിലായിരുന്നു. സ്നേഹിച്ചിരുന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാം. എനിക്ക് എന്റെ അമ്മയെ പോലെ തന്നെയായിരുന്നു. ഞാൻ തുടക്കം മുതൽ ഞാൻ എന്ത് വാങ്ങിക്കുന്നുണ്ടെങ്കിലും അമ്മയ്ക്ക് വാങ്ങിക്കുന്ന അതേപോലെ തന്നെ അവർക്കും വാങ്ങിക്കുമായിരുന്നു. ഇപ്പം സ്കൂളിൽ നിന്ന് ടൂറൊക്കെ പോകും, അപ്പൊ ഒരു എവിടെയെങ്കിലും ഒരു പർച്ചേസിന് പോയി കഴിഞ്ഞാൽ ഒരു സാരി വാങ്ങിക്കുക, ഞാൻ ആദ്യം അവർക്കാണ് എടുത്തോണ്ടിരുന്നത്. കാരണം എന്റെ കുടുംബത്തില് ഈ പറയുന്നത് പോലെയുള്ള ഒരു സ്നേഹപരമായിട്ടുള്ള അന്തരീക്ഷം ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നില്ല. അച്ഛൻ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എപ്പോഴും ഒരു ഓണമോ വിഷുവോ അങ്ങനെയുള്ളതൊന്നും ആഘോഷിക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ വന്ന കുടുംബത്തില് എനിക്കത് വേണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അവരതൊട്ടും ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു. അശ്വതി, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 40,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 40,000 rupees ആണ്. ഓക്കെ, അപ്പൊ നല്ല കച്ചവടം അല്ലേ? കുഴപ്പമില്ല, കുഴപ്പമില്ല, നോട്ട് ബാഡ്. ഓക്കെ, മോണിറ്റ അശ്വതിക്ക് മനോഹരമായ ഒരു ഓഡിയോ കേൾപ്പിച്ചു തരാം, അത് കേട്ടിട്ട് നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. പ്ലീസ് പ്ലേ. അശ്വതിയുടെ ജീവിതത്തിൽ നാഥന്റെ കാലൊച്ച കേൾക്കാനായിട്ട് എപ്പോഴെങ്കിലും കാത്തിരുന്നിട്ടുണ്ടോ? ഒരുപാട്. ആവശ്യമുള്ള സമയത്തൊന്നും അവരുണ്ടായിരുന്നില്ല. ഒച്ച കേൾപ്പിച്ചല്ല വന്നത്, അതെ അല്ലേ? ഇടിമുഴക്കമായിട്ടാണ്. നന്നായി, ജുറാസിക് പാർക്ക് പോലെ അല്ലേ? ഈ ചോദ്യം ഇതാണ്, ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? അശ്വതി പാട്ട് പാടുവോ? അത്യാവശ്യമൊക്കെ പാടും. ഇവിടെ ഒരു പ്രസിദ്ധ പിന്നണി ഗായകനുണ്ട്, കുട്ടേട്ടനല്ലേ? കുട്ടേട്ട ഇങ്ങനെ പാടി തകർത്തോണ്ടിരിക്കുക, പലർക്കും പ്രണയഗാനം പാടിക്കൊടുക്കുന്നു എന്ന് വേണ്ട. ഇവിടെ ഇപ്പൊ എനിക്ക് പാടാൻ അറിയാത്തത് വലിയ പ്രശ്നമായി കൊണ്ടിരിക്കുക. എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടുവോ? ഈ നമുക്ക് ചോദ്യത്തിലേക്ക് വന്നിട്ട് നമുക്ക് കുട്ടേട്ടൻ പാടും, പെൺകുട്ടികൾ പറഞ്ഞ അതേ ചെയ്യൂ. ആരാണ് ഈ ഗായിക? ഈ ശബ്ദം പരിചയം ഉണ്ടായിരിക്കുമല്ലോ? പരിചയമുണ്ട്. എസ് പി ശൈലജ, എൽ ആർ ഈശ്വരി, എസ് ജാനകി, ആശ ഭോസ്ലെ, ലതാ മങ്കേഷ്കർ, ഇതിൽ ആരുടെ ശബ്ദമാണിത്? സർ, ഓപ്ഷൻ സി, എസ് ജാനകി. കൂട്ടാമോ? കൂട്ടാം. ഈ പാട്ട് അറിയാമോ? ജാനകിയമ്മയുടെ മനോഹരമായ ശബ്ദമാണ് ഈ പാട്ട്. ചാമരമാണ് സിനിമ, കുഴപ്പമില്ല, അത് ചോദ്യത്തിൽ ഇല്ലായിരുന്നു. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു പാട്ടൊന്ന് മുളിയാലോ? ആയിക്കോട്ടെ സർ. അമ്മ എനിക്ക് ചെറിയ പ്രായത്തിലൊക്കെ ഉറങ്ങാൻ വേണ്ടി പാടി തന്നോണ്ടിരുന്ന ഒരു പാട്ടാണ്. പാട്ടു പാടി ഉറക്കാം ഞാൻ താമര പൂം പൈതലേ, കേട്ടു കേട്ടു നീയുറങ്ങിൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ, നിന്നാളി പുൽമാടം പൂമേടയായടാ, കണ്ണാലേ എനിക്കു സാമ്രാജ്യം കൈവന്നെടാ, വന്നെടാ. ഓക്കേ, ഗുഡ് ഗുഡ് ഗുഡ്, സന്തോഷം. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ കുറേ കാലം ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങിയൊക്കെ ഓടിയൊക്കെ പോയി,
ഈ ആറ് കൊല്ലത്തിന് ശേഷം ഇനി വേണ്ട ഇത് മുറിക്കാം എന്ന് തോന്നിയ ഒരു നിമിഷം ഉണ്ടല്ലോ, അത് ആർക്കാ തോന്നിയത്? താങ്കൾക്കാണോ ഈ ഹസ്ബൻഡിനാണോ തോന്നിയത്? എനിക്ക് തന്നെയാണ് തോന്നിയത്. എപ്പോഴും അങ്ങനെയുള്ള തീരുമാനങ്ങൾ അശ്വതി മുന്നേ എടുത്തിരുന്നു. ഒരു എടുത്തുചാട്ടത്തിന്റെ സ്വഭാവം? എടുത്തുചാട്ടെന്നല്ല സർ, ഞാൻ പലതവണ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് പറ്റില്ല. തുടക്കം മുതലേ തന്നെ ഈ ബന്ധം ശരിയാക്കത്തില്ല, എന്തൊക്കെയോ തരത്തിലുള്ള കല്ലുകടികൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അന്നേരവും ആലോചിക്കുന്നത് അമ്മയെ കുറിച്ചാണ്. കാരണം ചേച്ചിയുടെ കൊണ്ട് തന്നെ അശ്വതിയുടെ ബയോഡേറ്റ വായിച്ചു നോക്കിയപ്പോഴേ പലപ്പോഴും മരണത്തെ കുറിച്ച് പോലും ആലോചിച്ചിട്ടുണ്ട്. താങ്കൾ വിദ്യാഭ്യാസം ഉള്ള ഒരാളല്ലേ, പലപ്പോഴും ബ്ലേഡുമായിട്ട് നടന്നിട്ടുണ്ടെന്നൊക്കെ ഞാൻ കണ്ടു. സർ, എത്ര വിദ്യാഭ്യാസമുള്ള ആളാണെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്കിത് അവസാനിപ്പിച്ച് കളയാമെന്നൊക്കെ തോന്നിപ്പോകും. അമ്മയോടൊക്കെ പറഞ്ഞിരുന്നു? അമ്മയോട് പറഞ്ഞിട്ടില്ല. അമ്മ അതറിഞ്ഞ ഒരുപാട് വിഷമിക്കും എന്ന് എനിക്കറിയായിരുന്നു. അന്നേരം ആ ചിന്ത വരുന്ന സമയത്ത് ഭർത്താവിനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും അങ്ങനെ ചെയ്യാണെ. ഞാൻ ചത്ത് കളയും എന്നൊക്കെ ഇങ്ങനെ പരിമാര് ചിലപ്പോഴൊക്കെ പറയില്ലേ? അങ്ങനെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഭർത്താവിനോട്? ഇല്ല, അങ്ങനെ പറഞ്ഞാൽ ഷോക്കാക്കുന്ന ആവുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ഇല്ല, ഒരു കൂസലും ഉണ്ടാവായിരുന്നില്ല. നീ ചാവാണെങ്കിൽ ചത്തോളൂ, ഒരു പ്രശ്നമില്ല. അതേ അകത്താവുന്നു വന്നാലോ? അങ്ങനെ ഒരു തോന്നലോ, അങ്ങനെ ഒരു ലാഘവത്തോടെ എടുക്കുന്നതാണ്. മാരേജ് എന്ന് പറയുന്നത് ഇപ്പൊ കല്യാണം കഴിച്ചു, ഇങ്ങനെ ഒരാള് വീട്ടിൽ വന്നിട്ടുണ്ട്, എന്നാ പിന്നെ അയാൾക്ക് എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ കൊടുക്കണം, അങ്ങനെയുള്ള തോന്നലുകളൊന്നും ഉള്ള ഒരു മനുഷ്യനായിരുന്നില്ല. അവർക്ക് കല്യാണം കഴിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലെന്നാണ് എന്റെ അറിവ്. പിന്നെ സംസാരിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, പിന്നെ ലാസ്റ്റ് കാണുന്നത് കോർട്ടിൽ വെച്ചിട്ടാണ്. കോടതി വെച്ചാ? അതെ. അപ്പൊ ഈ അശ്വതിയുടെ നമ്മളിപ്പോ ഇങ്ങനെയൊക്കെയുള്ള ഈ പ്രത്യേകിച്ച് ശ്വാസം മുട്ടിക്കുന്ന അന്തരീക്ഷത്തിൽ ഈ മരണത്തിന്റെ വഴിയാണ് നല്ലതെന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോ. കാര്യം ആത്മഹത്യയുടെ എണ്ണമൊക്കെ കേരളത്തിൽ കൂടുകയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ കോവിഡ് കാലത്തൊക്കെ അങ്ങനെ ആത്മഹത്യകൾ കൂടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചില ആൾക്കാരൊക്കെ അറ്റംപ്റ്റ് ചെയ്യുന്നു, ചില ആൾക്കാർ അത് ആ അവസ്ഥയിലാകുന്നു. അപ്പൊ അവരോടൊക്കെ അവർക്കോട് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു മരണത്തോടുള്ള ഒരു താല്പര്യം, ഒരു അഭിനിവേശം വേണ്ടെന്ന് വെച്ചത്? അശ്വതി, നമുക്ക് വിലപ്പെട്ട കിട്ടുന്ന ഒരു ജീവനാണ് ഈ മണ്ണിൽ ജീവിക്കാൻ. അപ്പൊ അത് മുറിച്ചു കളയുക എന്ന് പറയുന്നത് വളരെ ഒരു അപകടം പിടിച്ച തീരുമാനമാണ്. അപ്പൊ ആ തീരുമാനത്തെ എങ്ങനെയാണ് വഴുതി മാറിയത്? അങ്ങനെ തീരുമാനത്തിൽ നിന്ന് വഴുതി മാറാൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എന്റെ ഒരു ആത്മസുഹൃത്തായിരുന്നു. പുള്ളിക്കാരിയാണ് ശരിക്കും ഇന്ന് ഈ ഫ്ലോറിൽ വരേണ്ടത്. എന്നെ ഓഡീഷനൊക്കെ കൊണ്ടുവന്നിരുന്നത് അവളും അവളുടെ ഹസ്ബൻഡും അവളുടെ ഫാമിലി ആയിരുന്നു. അപ്പൊ എനിക്കിങ്ങനെ എത്രയും ഞാൻ ഡിപ്രസ്ഡ് ആയിരിക്കുന്ന സമയത്ത് അവളെ ഒന്ന് വിളിക്കാമെന്ന് എനിക്ക് തോന്നി. ആ വിളിയിലാണ് പിന്നീട് എന്റെ ജീവിതം മാറി മറിയുന്നത്. ഞാൻ പറഞ്ഞു അവളടുത്ത് എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്, പക്ഷെ തിരിച്ചു പോയി കഴിഞ്ഞാൽ സമൂഹവും വീട്ടുകാരോ എന്നെ അംഗീകരിക്കണമെന്നില്ല, ഞാൻ എന്ത് ചെയ്യും? സൂയിസൈഡ് അല്ലാതെ എനിക്ക് വേറൊരു വഴിയില്ല. അവള് പറഞ്ഞു, ഒരിക്കലും നീ അങ്ങനെ ചിന്തിക്കരുത്, നിനക്ക് എന്തുണ്ടെങ്കിലും, അവളന്ന് ബാംഗ്ലൂർ വർക്ക് ചെയ്യാണ്, നീ ഇങ്ങോട്ടേക്ക് വണ്ടി കയറി അങ്ങ് പോര്, അതിനുശേഷം ഞാൻ നോയിക്കോളാം നിന്നെ, നിനക്കൊരു ജോലി ആവുന്നത് വരെ നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോയിക്കോളാം, നിനക്ക് ഇനിയും ഒരുപാട് അച്ചീവ് ചെയ്യാനുണ്ട്, എന്റെ പൊട്ടൻഷ്യലും എന്റെ കാര്യങ്ങളും ഒക്കെ ഏറ്റവും കൂടുതൽ അറിയുന്നതും അവൾക്ക് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വിളിയിലാണ് പിന്നീട് ഞാൻ ഈ തീരുമാനം മാറ്റുന്നത്. അവൾ തന്നെയാണ് പിന്നീട് ഈ ബന്ധത്തിൽ നിന്ന് എനിക്ക് എങ്ങനെ പുറത്തു വരണം, പുറത്തു വന്ന് ഞാൻ എങ്ങനെ സമൂഹത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കും. ഏകദേശം 2 വർഷത്തോളം അതിൽ നിന്ന് പുറത്തു വന്നിട്ട് ഞങ്ങള് ചെറുപ്പം മുതലേ ഫ്രണ്ട്സ് ആയിരുന്നു. ഏകദേശം 8-ാം ക്ലാസ്സിലാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിക്കുന്നത്. അന്ന് മുതലേ തന്നെയുള്ള ആത്മബന്ധമായിരുന്നു. ആ ആത്മബന്ധം വളർന്ന് വളർന്ന് ഇത്രയും വരെ എന്നെ എല്ലാ സപ്പോർട്ടും ചെയ്തുകൊണ്ട് നിർത്തും. സാധാരണ എല്ലാവരും പറയും പെൺകുട്ടികൾ തമ്മിലുള്ള സൗഹൃദത്തിനൊന്നും വലിയ ഒരായുസ് ഉണ്ടാവില്ല, ഒത്തിരി കുശുമ്പും അസൂയയും പരദൂഷണമൊക്കെ ഉള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ പൊതുവെ അങ്ങനെയാണല്ലോ പറയുന്നത്, സൗഹൃദം അങ്ങനെ നിലനിന്ന് പോയില്ല എന്ന് പറയും. അവളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ ഡെയിലി വിളിക്കാറൊന്നുമില്ല. ഞാൻ എന്താണെന്ന് അവൾക്കും നന്നായി അറിയാം, അവൾ എന്താണെന്ന് എനിക്കും അറിയാം. അപ്പൊ നമ്മൾ വീണു പോകുന്നിടത്തൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല, അവള് വന്നിട്ടുണ്ടാവും, എന്നെ പൊക്കിയെടുത്ത് അങ്ങ് ഉയർത്തിയിട്ടുണ്ടാവും. അങ്ങനെ കൂട്ടുകാരിയെ കിട്ടുക ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. കൂട്ടുകാരിയുടെ പേര് സിജിന. സിജിന, ഒരു സല്യൂട്ട്. കാരണം എനിക്ക് തോന്നുന്നത് ഈ ആത്മഹത്യാ മുനമ്പിൽ നിൽക്കുന്ന പല ആളുകളും ഇങ്ങനെ ആരെങ്കിലും ഫോൺ ചെയ്യുകയാണെങ്കിൽ അവസാന ഒരു വാക്ക് ഒരാളിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൗൺസിലിംഗ് വേണമെന്നില്ല, മരിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല എന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ചിലപ്പോ മരണത്തിൽ നിന്ന് ഒരു വഴുതി മാറിയെന്ന് വരും. അശ്വതിക്ക് അങ്ങനെ സംഭവിച്ചു. ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഒരു ഫോൺ കോളാണ് അശ്വതിയുടെ ജീവിതം മാറ്റിമറിച്ചത് അല്ലേ? പിന്നീടാണ് താങ്കൾ ഈ ബന്ധം മുറിക്കാൻ തീരുമാനിക്കുന്നത് അല്ലേ? മുറിവേറ്റ ഭർത്താവ് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തോട് പറഞ്ഞില്ലേ ഞാൻ ഇറങ്ങുകയാണെന്നുള്ളത്? ആ സമയത്ത് പുള്ളി ഗൾഫിലായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞില്ലേ പോവുകയാണെന്നുള്ളത്? ഞാൻ വീട്ടിൽ പറഞ്ഞു, ആദ്യം അവരുടെ അമ്മയോട് പറഞ്ഞു ഞാൻ ഇറങ്ങി പോവാണ്, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മകനുണ്ട്, അതുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അവര് പക്ഷെ എല്ലാ കാര്യത്തിനും മകന്റെ ഭാഗത്തായിരുന്നു. ഈ ഡിവോഴ്സിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആലോചിച്ച് നോക്കുമ്പോ
മൂന്ന് കാര്യങ്ങൾ, 1 2 3 മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത്, ആ ഫാമിലിയിൽ ഞാൻ എന്നൊരു മെമ്പർ അവർക്ക് യാതൊരു തരത്തിലുള്ള ഒരു ആളും ആയിരുന്നില്ല. എന്തിന് തീരുമാനം ഇല്ല അവർക്ക്. നമ്പർ 2 എന്ന് പറയുന്നത്, ഞങ്ങളുടെ ആശയങ്ങൾ തമ്മിൽ വളരെയധികം വ്യത്യാസം ഉണ്ടായിരുന്നു. അജഗജാന്തരം ഉണ്ടായിരുന്നു. പുള്ളിക്ക് എപ്പോഴും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഈ ഇൻഫീരിയോറിറ്റി നമുക്കൊരു അക്രമമായി മാറിയോ? ആ അപകർഷത, പല ആളുകൾക്ക് ഇങ്ങനെ വിദ്യാഭ്യാസം കൂടിയ ഭാര്യയുടെ കൂടെ ജീവിക്കുമ്പോ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ അത് വലിയ അപകടമില്ലാതെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ. ഞാനത് മാറ്റിയെടുക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ മനസ്സിനകത്ത് അത് സ്റ്റാമ്പ് ചെയ്ത് പോയത് കൊണ്ട് നടക്കത്തില്ല. നമ്പർ 3 എന്ന് പറയുന്നത്, ഇതിൽ കുടുങ്ങിക്കിടന്നാൽ ഇനി എനിക്കൊരു ഉയർത്തെഴുന്നേൽപ്പില്ല. തീർച്ചയായും ഞാൻ ഇതിനകത്തു നിന്ന് പുറത്തേക്ക് വരണം. എന്നാൽ മാത്രമേ എന്റെ കരിയർ, എന്റെ സ്വപ്നങ്ങൾ, എന്റെ അംബീഷൻ, എനിക്ക് വീട്ടുകാരോട് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇത് മുഴുവൻ നടക്കുള്ളൂ എന്നുള്ള ഒരു തോന്നലുണ്ടായി. യെസ്, താങ്കൾ ഇത്തിരി വെള്ളം കുടിക്കണം. കുഞ്ഞിരാമ, അപ്പൊ വെള്ളം കുടിക്കുക. ബാക്കി അതിനുള്ള കാരണങ്ങളെല്ലാം താങ്കൾ മനസ്സിൽ സൂക്ഷിച്ചോളുക. ഓക്കെ ഓക്കെ സർ. കുഞ്ഞിരാമ, വേഗം വീട്ടിൽ പോകൂ, വീട്ടിൽ പോകൂ. കുട്ടിയേട്ടാ, ഒരു കാര്യം ചെയ്താലോ? എന്തോ? നമ്മുടെ യു അശ്വതിക്ക് യുവർ സോങ് കേൾക്കാൻ താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും പാടാം. ആ, അശ്വതി യുവിന് വേണ്ടി പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പാട്ട്. മായ മഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളേ, കാണാത്തമ്പുരു തഴുകുമൊരു തൂവൽ തെന്നലേ, ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ, കിനാവു പോൽ വരൂ വരൂ മായാ മഞ്ചലിൽ ഇതുവഴിയെ തേടും തിങ്കളേ. പാട്ട് എങ്ങനെയുണ്ട്? കൊള്ളാമെങ്കിൽ അഭിനന്ദിച്ചാ മതി. അടിപൊളി കുട്ടേട്ടാ. ഐ ലവ് യു കുട്ടേട്ടാ. ആ കുട്ടേട്ടാ, ഇനി കുട്ടേട്ട എങ്ങനെ ശ്വാസം മുട്ടാതെ ജീവിക്കുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. ആ കാര്യം, ഒരുപാട് പേര് വന്ന് ലവ് പറഞ്ഞെങ്കിലുണ്ടല്ലോ, ഇങ്ങനെ ഒരാൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞ് ഞാൻ ആദ്യം കേൾക്കുന്നത്. ഇനി നമുക്ക് 500,000 രൂപയുടെ ചോദ്യമാണ്, 50,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. പക്ഷെ ഇവിടെ അല്ല കളി കുട്ടേട്ടാ. ലെവൽ 2. ഞാനൊരു ചോദ്യം ചോദിച്ചാലേ, ഒരു ചോദ്യം ഞാൻ അശ്വതിയോട് ചോദിച്ചാലേ, ചില ആളുകൾ പറയും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം മുഴുവൻ ഇങ്ങനെ ഒരു അടിമപ്പണിയിലൂടെ നമ്മൾ ഭാര്യാഭർത്തൃ ബന്ധം കൊണ്ടുപോകണമെന്ന് പറയും. ചില ആളുകൾ പറയും നിങ്ങൾക്ക് അവരോട് പൊരുത്തപ്പെടാൻ പറ്റാത്ത ജീവിത സാഹചര്യമാണെങ്കിൽ അത് അപ്പോഴേ മുറിച്ചു മാറ്റിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോരണം. ഇതിലെവിടെയാണ് അശ്വതി നിൽക്കുന്നത്? ഞാൻ രണ്ടാമത് പറഞ്ഞ കാര്യത്തിലാണ് നിൽക്കുന്നത്. എന്നിട്ടും കുറെ 6 സംവത്സരങ്ങൾ കടന്നുപോയി. അത് ഈ പറയുന്ന പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സർ, അമ്മ എന്നുള്ള ഒരു കൺസെപ്റ്റ് എന്റെ മുന്നിലുണ്ട്. അത് അമ്മ ഇത് എങ്ങനെ അംഗീകരിക്കും? ഞാൻ അമ്മയോട് ചോദിക്കാം. അമ്മേ, നേരത്തെ ഇദ്ദേഹം 6 കൊല്ലം കഴിഞ്ഞാണ് ഇദ്ദേഹം തിരിച്ചു വണ്ടി കയറി വന്നത്. കുറച്ച് നേരത്തെ വണ്ടി കയറി വന്നിരുന്നെങ്കിൽ അമ്മയ്ക്ക് വലിയ സങ്കടമാവുമായിരുന്നോ? ഞാൻ പറഞ്ഞിരുന്നു സാറേ, കുറച്ച് ഇതായിട്ട് നിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അവള് വന്നതിൽ എനിക്ക് സന്തോഷം. എന്റെ ജീവിതം അവൾക്ക് വരാൻ പാടില്ല. മക്കള് നന്നായി ജീവിക്കണം എന്നാണ് എനിക്ക്. എന്നെ പോലെ ആവാൻ പാടില്ല എന്റെ കുട്ടികൾ. ആ ഒരു ഇതുണ്ട്. അല്ല, അമ്മ എപ്പോഴെങ്കിലും ഇവരുടെ ജീവിതത്തിൽ, അച്ഛൻ എപ്പോഴും മദ്യപാനത്തിൽ നിന്ന് മുക്തനായി കിട്ടത്തില്ലല്ലോ. അച്ഛനെ ഇങ്ങനെ ഇടപെടുത്താൻ പറ്റുന്ന അവസ്ഥയായിരുന്നല്ലോ. അമ്മ എപ്പോഴെങ്കിലും അവിടെ പോയി സംസാരിച്ചായിരുന്നു? അവരോട് സംസാരിച്ചിട്ടില്ല. ഇല്ല, അവര് അമ്മയോടും സംസാരിച്ചിട്ടില്ല. ഇല്ല, ഒന്നും സംസാരിച്ചിട്ടില്ല അവര്. ഈ മകൾ എപ്പോഴെങ്കിലും ഒരു പരാതി പോലെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടോ? പറയലുണ്ട്. അപ്പൊ അമ്മ എന്താ പറഞ്ഞു കൊടുക്കുക? ഞാൻ ഇങ്ങനെ, നീ നമ്മളെ ജീവിതം ഇതുപോലല്ലേ, നീ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടെല്ലാം മുന്നോട്ട് പോവാ. പിന്നെ തീരെ ഒക്കെ പറ്റാത്തോണ്ട് മടങ്ങിപ്പോകും. അപ്പൊ അമ്മ എന്തെങ്കിലും കുറ്റം പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടോള. തീരുമാനം എന്താണെന്ന് പറഞ്ഞാല്, പിന്നെ നമ്മളൊക്കെ അച്ഛൻ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അപ്പോഴും ഇടപെട്ടില്ല? ഇല്ല, ഒന്നിലും ഇടപെടൂല. ഇല്ല, ഒരു നോൺ ഇന്റർഫറൻസ് പാർട്ടിയാ അല്ലേ? ഒന്നിലും ഇടപെടത്തില്ല അല്ലേ? ഇല്ല. അത് മദ്യപിച്ച് ഉന്മത്തനായി നടക്കുന്നോണ്ടാണോ അതോ അദ്ദേഹത്തിന് ഇതിലെങ്കിലും താല്പര്യമില്ലേ? അച്ഛന്റെ ഇതിലെന്ന് പറയുന്നത് ഈ മദ്യം തന്നെയായിരുന്നു എല്ലാം. അതിനുവേണ്ടി മാത്രമേ പണിയെടുക്കുന്നു. നല്ല ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നു, എന്ത് ജോലിയും ചെയ്യും. ഒരു കുക്കിന്റെ പണി അറിയാം, പിന്നെ അതുപോലെ എല്ലാ തരത്തിലുള്ള കൺസ്ട്രക്ഷൻ വർക്ക് കാര്യങ്ങൾ എല്ലാം അറിയാം.
അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഫാമിലി അശ്വതി, ഞാനിപ്പോ ഇപ്പൊ ഏത് ഒരാളിലും ഇപ്പൊ അച്ഛൻ മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ഇടപെടലും നടത്താതെ ഒരു സൗഹൃദവും കാണിക്കാതെ ഒരു വാത്സല്യം കിട്ടാതെ പോകുന്ന ഒരു അച്ഛൻ മരിക്കുമ്പോൾ അശ്വതിയുടെ മാനസികാവസ്ഥ എന്തായിരുന്നു? നിർവികാരതയായിരുന്നു. ആയിരുന്നു. കാരണം അച്ഛന്റെ അച്ഛൻ മരിക്കുന്നതിന് തൊട്ട് മുന്നത്തെ ദിവസമാണ് അച്ചാച്ചൻ മരിക്കുന്നത്. പക്ഷെ അച്ഛനെക്കാളും ഒരുപാട് കാര്യങ്ങൾ അച്ചാച്ചൻ നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അമ്മയുടെ അച്ഛനെയാണ് അച്ചാച്ചൻ എന്ന് വിളിക്കുന്നത്. അപ്പോ അദ്ദേഹം നമുക്ക് വേണ്ടി ചെയ്തതിൽ ഒരു ഒരു പെർസെൻറ്റേജ് പോലും കാര്യങ്ങൾ അച്ഛൻ എനിക്ക് വേണ്ടി ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനതൊരു നിർവികാരതയായിട്ട് കൂളായിട്ട് എന്താണ് നമ്മുടെ ആരും അല്ല എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ്. ചിലപ്പോ കേൾക്കുന്ന ആൾക്ക് അതൊരു വയർഡായിട്ടുള്ള കാര്യമായിട്ട് തോന്നും, എന്താണ് അങ്ങനെയെന്ന്. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള സ്നേഹം ഒന്നുമില്ല. പകരം അപമാനം ഒരുപാട് വരുത്തി വെച്ചിട്ടുമുണ്ട്. കാരണം ഈ കുടിക്കാൻ പൈസ ഇല്ലാത്ത സമയത്ത് ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ചോദിക്കും. ഈ ചോദിക്കുന്ന ആൾ പിന്നെ നമ്മുടെ അടുത്താണ് വന്ന് ചോദിക്കുക, അച്ഛൻ ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്, പൈസ വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ട്, അപ്പോ നിങ്ങളത് തിരിച്ചു തരണം എന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ നമ്മളെ അപമാനിക്കുന്ന എപ്പോഴെങ്കിലും ഒരു കല്യാണ വീട്ടിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുമായിരുന്നു. അതായത് അച്ഛൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾ കൊടുത്തു എന്നുള്ള രീതിക്ക്. അപമാനങ്ങളൊക്കെ താങ്ങേണ്ടി വന്നു. അതുപോലെ തന്നെ ഞാൻ ഒരു പ്രാവശ്യം ഈ ബി എഡ് കഴിഞ്ഞിട്ട് ഞാൻ ബ്രണ്ണൻ സ്കൂൾ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലാണ് ബി എഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് രാത്രിയാവും വീട്ടിലേക്ക് എത്താൻ വേണ്ടി. അപ്പൊ രാത്രി ഈ ഊടുവഴിയിലൊക്കെ കൂടിയാണ് വീട്ടിലോട്ട് വരേണ്ടത്. ആ സമയത്ത് ഒരാൾ എന്നെ തടഞ്ഞു നിർത്തിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അച്ഛൻ കാശൊക്കെ തരാനുണ്ട്, നിങ്ങൾ അദ്ദേഹത്തിന്റെ മകളല്ലേ എന്നുള്ള രീതിയിൽ. പക്ഷെ അവിടെ നോട്ടവും ഭാവവും അതെ, ഇതെങ്ങനെ എനിക്ക് പിരിച്ചെടുക്കാൻ അറിയാം എന്നുള്ള ഭാവത്തിലായിരുന്നു. അതോടുകൂടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി, ആ അച്ഛൻ എന്ന വ്യക്തിയെ എന്റെ മനസ്സിൽ ഞാൻ കൂടുതൽ വെറുത്തുപോയി. മനസ്സിലാവുന്നു എനിക്ക്. ഇനി നമുക്ക് 600,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് കടക്കുന്നത്. 50,000 രൂപ ആലോചിച്ച് ഉത്തരം പറഞ്ഞു. പി എസ് സി ഒക്കെ നന്നായിട്ട് പരീക്ഷ എഴുതാൻ ശ്രമിക്കുന്നുണ്ട്, ഗൈഡൊക്കെ പഠി ജനറൽ നോളജ് ഗൈഡൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ, എനിക്ക് തോന്നിയത്. അപ്പോ നമുക്ക് മോണിറ്ററിലേക്ക് പോകാം. മോണിറ്റർ പ്ലീസ്. ചോദ്യം ഇതാണ്, 600,000 രൂപയുടെ ചോദ്യമാണ്. വളരെ ആലോചിച്ച് അശ്വതി യു ഉത്തരം പറയണം. ബാലൻ കെ നായർക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രം ഏതാണ്? ഓപ്ഷൻ എ നിർമാല്യം, ഓപ്ഷൻ ബി കൊടിയേറ്റം, ഓപ്ഷൻ സി ഓപ്പോൾ, ഓപ്ഷൻ ഡി പിറവി, ഓപ്ഷൻ ഇ വിധേയൻ. കൂട്ടാമോ? കൂട്ടാം. എങ്ങനെയാ വന്നത്? വന്നത് ട്രെയിനില്. ട്രെയിനിലാണ് വന്നത്. ഇനിയിപ്പോ കുറെ ട്രെയിനൊക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടല്ലോ, ആന്ധ്രയിലൊക്കെ വെള്ളപ്പൊക്കം ആയതുകൊണ്ട്. അറിഞ്ഞു. തിരിച്ചു പോകാൻ വണ്ടിയുണ്ടോ? തിരിച്ചു പോകാൻ നോക്കണം. ഇനി സമയമായി. സമയമായോ? ഓ, സമയമായി, സമയമായി. ഇന്ന് ചില സൂചനകൾ വരുന്നു, കുഴപ്പമില്ല. അല്ലെങ്കിൽ കണ്ണൂരിൽ കൊണ്ട് നമ്മുടെ വണ്ടിയിൽ വിടും. ഓപ്ഷൻ സി താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് താങ്കൾ ഭയപ്പെട്ടെങ്കിലും ഉത്തരം ശരിയാണ്. ഓപ്പോളിലെ അഭിനയത്തിനാണ് ബാലൻ കെ നായർക്ക് ഏറ്റവും നല്ല നടനുള്ള ദേശീയ പുരസ്കാരം. ബാക്കി എല്ലാരും ഏകദേശം അറിയായിരുന്നു. നിർമാല്യത്തില് പി ജെ ആന്റണിയാണ്, കൊടിയേറ്റം ഗോപിയാണ് എന്നൊക്കെയുള്ള പിറവി പ്രേംജിയാണ്. അപ്പൊ എന്തായാലും 600,000 രൂപ കിട്ടിയിരിക്കുന്നു. പറയൂ കുട്ടേട്ടാ. അശ്വതി, അശ്വതിയെ ഓടിച്ചിട്ട് കടിക്കുന്ന മാൻമാർക്ക് എന്ന് പറയുന്ന ഒരു നായുല്ലേ നാട്ടിൽ? പഴയങ്ങാടിയിലോ അങ്ങനെ നായുണ്ടോ? അശ്വതി മാത്രം കടിക്കുന്ന നായോ? അത് എവിടുന്ന് സ്പെഷ്യലൈസ് ആയിട്ട് ഇറക്കുമതി ചെയ്തു? അത് സ്പെഷ്യൽ സാധനമാണല്ലോ. ആ നായുടെ പേര് അങ്ങനെയായിരുന്നു. എന്താ പേര്? മാൻമാർക്ക്. മാൻമാർക്ക് എന്നാണ്. അതിന്റെ മൂക്ക് വെളുത്തതായോണ്ട് ഞങ്ങൾ അതിനെ ഓമനപ്പെടും, ഓമന പേരിട്ടു മൂക്ക് വെളുത്ത നായ. അങ്ങനെയാണ്. ഈ മൂക്ക് വെളുത്ത നായ പിന്നാലെ അശ്വതിയുടെ പിന്നാലെയാണ്. പക്ഷെ അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല സാർ. ഞങ്ങളിങ്ങനെ വേനൽക്കാലത്തൊക്കെ ഇങ്ങനെ ഏപ്രിൽ വെക്കേഷന്റെ സമയത്ത് മാങ്ങ പെറുക്കാൻ പോവല്ലോ. അങ്ങനെ മാങ്ങ പെറുക്കാൻ പോകുന്ന സമയത്ത് ഈ ഏത് പ്രായത്തിലാണ്? ഒരു 4-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് പോകുമ്പോ ഈ നായ അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഇത് അവിടെ പ്രസവിച്ച് കിടക്കുകയാണ്. അപ്പൊ അത് വിചാരിച്ചത് ഞാൻ അതിന്റെ കുട്ടികളെ എന്തോ ഉപദ്രവിക്കാൻ പോകുന്നതാണ്. അത് പിന്നെ എഴുന്നേറ്റ് വന്ന് പിന്നെ അങ്ങോട്ടൊരു ഓട്ടം ആയിരുന്നു, ഞാനും നായയും തമ്മിലുള്ള ഒരു ഓട്ടം. അല്ല, ഇത് കുറെ കാലം നായ പിന്തുടർന്നോ? ഈ നായ കടിച്ചതിന് ശേഷം വിട്ടെങ്കിലും പിന്നീട് ഒരു ഇൻസിഡന്റ് കൂടി ഉണ്ടായി. ഇതേ നായന്ന്? ഇതേ നായൽ എന്നല്ല, അതൊരു കുഞ്ഞു പട്ടിയായിരുന്നു. അപ്പൊ ഈ പട്ടി കടിക്കുന്ന ഒരു പതിവാക്കിയിട്ടുണ്ട്. അത് കടിച്ചതല്ല, അത് ഞങ്ങൾ അല്ല സർ, അത് ഞങ്ങൾ ലൈബ്രറിയിൽ പോവായിരുന്നു വൈകുന്നേരം. ഞാനും ഈ നേരത്തെ പറഞ്ഞ ഫ്രണ്ട് സിജിനെയും വേറൊരു കുട്ടിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ ലൈബ്രറിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു കുഞ്ഞു പട്ടി ഇങ്ങനെ ഓടിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് നേരത്തെ കടി കിട്ടിയ അനുഭവം ഉള്ളത് കൊണ്ട് ഞാൻ ഇവരോട് പറഞ്ഞു, നായെ കണ്ടാൽ ഓടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ ഓടുന്നവരുടെ പുറകെ ഓടല്ലേ ഓടല്ലേ എന്ന് പറയാൻ വേണ്ടി ഓടി. ആ ഓടിയ ഞാൻ തടഞ്ഞ് വീണു, എന്റെ കാലിന് 8 സ്റ്റിച്ച്.
ഓക്കെ, നന്നായി. എന്തൊക്കെ അനുഭവങ്ങളാ അല്ലേ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കണം. 60,000 മോണിറ്റർ. ചോദ്യം ഇതാണ്, MG സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ കൊച്ചി, ഓപ്ഷൻ ബി തിരുവനന്തപുരം, ഓപ്ഷൻ സി തേഞ്ഞിപ്പലം, ഓപ്ഷൻ ഡി കോട്ടയം, ഓപ്ഷൻ ഇ കാലടി. എനിക്ക് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം കോട്ടയം ആണെന്ന് തോന്നുന്നു. തോന്നിയാൽ കൂട്ടാമോ? കൂട്ടാം. കൂട്ടിയാൽ തോന്നുമോ? കൂട്ടാം സർ. കൂട്ടാം. ഓപ്ഷൻ ഡി പൂട്ടിയിരിക്കുന്നു. MG യൂണിവേഴ്സിറ്റി ഹെഡ്ക്വാർട്ടേഴ്സ് ഇസ് ഇൻ കോട്ടയം. PSC ഗൈഡിനകത്ത് പഠിച്ചതായിട്ട് എനിക്ക് ഇപ്പോൾ ഓർമ്മ. യൂണിവേഴ്സിറ്റി ഉള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. കൊച്ചിൻ യൂണിവേഴ്സിറ്റി കുസാറ്റ്. കൊച്ചിയിലാ ഉള്ളത്? കാലടി സംസ്കൃത സർവകലാശാല. പിന്നെ കോട്ടയല്ലേ? കോട്ടയമാണ് ശരി ഉത്തരം. ഓപ്ഷൻ ഡി കോട്ടയമാണ് ശരി ഉത്തരം. 60,000 രൂപ കിട്ടിയിരിക്കുന്നു. എനിക്കൊന്ന് അശ്വതിയുടെ വിവാഹാനന്തരമാണ് പ്രശ്നങ്ങൾ വഷളായത്. അതിനകത്ത് വിശാലമായ കോൺട്രിബ്യൂഷൻ ഭർത്താവ് ചെയ്യുകയും ചെയ്തു അല്ലേ? കൂടുതൽ പ്രശ്നമാക്കാൻ. കുട്ടിക്കാലം എങ്ങനെയായിരുന്നു? സന്തോഷഭരിതമായിരുന്നോ? അല്ല സർ. ദാരിദ്ര്യമൊക്കെയായിരുന്നു ജീവിതം? അതേ ഉണ്ടായിരുന്നുള്ളൂ. ഉണ്ടായിരുന്നുള്ളൂ. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് മറ്റു കുട്ടികള് അല്ല, അച്ഛൻ ഗൾഫിൽ നിന്നൊക്കെ ഒട്ടും പണം വഹിക്കത്തില്ലായിരുന്നു. അത് അമ്മക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. എന്തെങ്കിലുമൊക്കെ കിട്ടിയിരുന്നോ? ദറംസോ എന്തെങ്കിലും? കുറച്ചെല്ലാം ഇങ്ങനെ ലേശമായിരിക്കും. നമ്മളെ ചെലവിന് മാത്രം ആദ്യമല്ലോ, പിന്നെ കുറെ എന്തെല്ലോ പറഞ്ഞ് ഞാൻ കുട്ടികളെയും കൊണ്ട് മരിക്കുന്നെല്ലാം പറഞ്ഞാല് ചെറിയൊരു പൈസ അയക്കും. കുട്ടികളെ കൊണ്ട് മരിക്കുന്ന പറഞ്ഞാല് അയക്കൂ. പിന്നെ വന്നത് പൈസ ഇല്ലാത്തോണ്ടാണോ? ഇല്ലാത്തോണ്ടല്ല, അവിടുന്ന് ശമ്പളം കിട്ടലില്ല എന്നാ ഇപ്പൊ പറയാ. അവന്ന് കിട്ടലില്ല, ഇവിടെ പൈസ ഒന്നും ഇല്ല. കിട്ടുന്ന ശമ്പളം കുടിക്കാൻ ഉപയോഗിച്ചതുകൊണ്ടാണോ? അത്ര ഇതില്ല, പറയുന്നത് സത്യാന്ന് വിചാരിക്കും. കിട്ടാഞ്ഞിട്ടായിരിക്കും. പിന്നെ ഇവക്ക് 3 വയസ്സുള്ളപ്പോഴാണ് നാട്ടിലേക്ക് വരുന്നെല്ലാം മതിയാക്കി. അപ്പൊ എല്ലാം കയ്യെല്ലാം കാലെല്ലാം വേറെ വന്ന് കുടിച്ച് പിന്നെ വിറയലായി. അന്ന് രാത്രി മരിച്ച പോലെയായി. വന്ന് അന്ന് രാത്രിക്ക് തന്നെ മരണപ്പെട്ടു തന്നെ വിചാരിച്ചു. വായി എന്നെല്ലാം നെരിയും പതിയൊക്കെ വന്ന് കരച്ചലും പുളി കറിയലെല്ലായി. എല്ലാരും നമ്മളിപ്പോ സിനിമയിലെല്ലാം കാണുന്നില്ലേ സാർ, മയക്ക് മരുന്നെല്ലാം അടിച്ചു കഴിഞ്ഞാൽ അത് കിട്ടാത്ത ആ ഒരു ഇത്. അപ്പൊ നാട്ടില് വന്നേരാ കിട്ടാത്തോണ്ടില്ല ഇതാന്ന് പിന്നീട് മനസ്സിലായി. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ രാവിലെ ആയി ഒരു ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ കഴിച്ചിട്ട് കുറച്ച് ഇതായി. പിന്നെ നാട്ടിൽ കുറച്ച് ദിവസം കഴിഞ്ഞേരം നാട്ടിൽ കൂലി പണിയെടുക്കാൻ പോയി. നല്ല പണിയെല്ലാം മുന്നേ നല്ല പണിയെല്ലാം എടുക്കുന്നതാണ്. പക്ഷെ കിട്ടുന്നതെല്ലാം പക്ഷെ അമ്മ ഞങ്ങളെ അത് പരമാവധി അറിയിക്കാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പൊ ടൂറ് പോവാന്നൊക്കെ പറയുമ്പം സ്വാഭാവികമായിട്ട് ഞങ്ങള് അങ്ങനെ വിടാൻ പൈസ ഇല്ല. പക്ഷെ എന്നാലും അമ്മ എങ്ങനെയെങ്കിലും അത് സംഘടിപ്പിച്ച് കൊണ്ടുതരുമായിരുന്നു. കാരണം അമ്മ എപ്പോഴും വിചാരിച്ചിരുന്നത് എനിക്ക് കഴിയാത്തത് എന്റെ മക്കൾക്ക് കിട്ടണം എന്നുള്ള ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അമ്മക്ക് പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ, 4ാം ക്ലാസ് വരെ അമ്മ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ അമ്മ വായിച്ചു തന്ന കഥാപുസ്തകങ്ങളിൽ നിന്നാണ് എനിക്ക് എന്തെങ്കിലും ആയി ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാം അമ്മയിൽ നിന്ന്. അമ്മ എന്തൊക്കെ ടൈപ്പ്, ഈ പ്രത്യേകിച്ച് അശ്വതിയുടെ സ്കൂൾ കാലത്തൊക്കെ അമ്മ എന്തൊക്കെ ടൈപ്പ് ജോലികളാണ് ചെയ്തിരുന്നത്? അമ്മ കല്ല് ചുമക്കുമായിരുന്നു, മണ്ണ് ചുമക്കുമായിരുന്നു. അമ്മ ജോലിയൊക്കെ ചെയ്ത് സ്കൂളിൽ പോകുന്ന വഴിക്കാ കണ്ടിട്ടുണ്ടോ അശ്വതി? അത് വല്ലാത്തൊരു സങ്കടകരമായിട്ടുള്ള കാര്യമായിരുന്നു. കാരണം ഞാൻ ആ +2 പഠിക്കുന്ന സമയത്ത് ഞാൻ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം സ്കൂളിന്റെ 2ാം നില വാർക്കാൻ വേണ്ടിയിട്ട് പിന്നെ അമ്മ വലിയ കല്ലും ചുമന്നിട്ട് പോകുന്ന കാര്യമാണ് ഞാൻ ഈ എക്സാം ഹാളിൽ ഇരുന്നിട്ട് കാണുന്നത്. അന്നേരം തന്നെ എനിക്ക് ഒരു മകളെന്ന നിലക്ക് വല്ലാതെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സംഗതിയായിരുന്നു. ഇനി ഈ അമ്മയെ പണിക്ക് വിടാതിരിക്കാൻ എനിക്ക് എന്ത് ചെയ്യാമെന്ന് ഞാൻ ആദ്യമായിട്ടല്ല ആലോചനകൾ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ആ ആഗ്രഹം കുറച്ചുകൂടി തീവ്രമായിട്ട് വന്നു. കാരണം അമ്മ എന്ന് പറയുന്നത് വളരെ മെലിഞ്ഞ് നിൽക്കുന്ന ഒരാൾ ഇത്രയും വലിയ ഭാരമുള്ള കല്ലൊക്കെ എടുത്തിട്ട് പോകുന്നത് നമ്മളെ പഠിപ്പിക്കാനും നമ്മളെ വളർത്താനും വേണ്ടിയിട്ടാണല്ലോ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഞാൻ പഠിച്ച് നേടും, എനിക്ക് അമ്മയെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരണം, അവർക്ക് നല്ലൊരു സ്ഥാനത്തേക്ക് അവരെ എത്തിക്കണം, നല്ലൊരു വീട് വെച്ചു കൊടുക്കണം എന്നുള്ള ആഗ്രഹം നല്ലപോലെ ഉണ്ടായിരുന്നു. ഈ അമ്മ ഈ വലിയ കല്ലൊക്കെ എടുത്ത് ചുമട് ചുമന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന സമയത്ത് അച്ഛൻ ഇതൊന്നും അറിയുന്നില്ലായിരുന്നു അല്ലേ? എല്ലാം അറിയുന്നുണ്ടായിരുന്നു. എല്ലാം അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ഒരു അതല്ല അച്ഛനെ സംബന്ധിച്ചിടത്തോളം മദ്യമാണ് എല്ലാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോ എനിക്ക് ഈ വേദിയിൽ വന്നിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മദ്യപിക്കുന്ന ആൾക്കാരോടാണ്.
നിങ്ങളൊരു സുഖത്തിനോ സന്തോഷത്തിനോ വേണ്ടിയിട്ട് ചിലപ്പം ഇതിനെ പിന്തുടരുന്നുണ്ടാവും, അല്ലെങ്കിൽ കഴിച്ച് നിങ്ങൾക്ക് അതിൽ നിന്ന് വളരെ എൻജോയ്മെന്റ് കിട്ടുന്നുണ്ടാവും. പക്ഷെ നിങ്ങളുടെ കുടുംബം, അവരുടെ മക്കള്, അവര് സമൂഹത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന എന്താണ് പറയാ അവഹേളനങ്ങള്, ഇതൊന്നും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഓക്കെ, മനസ്സിലായി. ഇനി നമുക്ക് 70,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 70,000 rupees മോണിറ്റർ പ്ലീസ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ കല്ലട, ഓപ്ഷൻ ബി ഇടുക്കി, ഓപ്ഷൻ സി മലമ്പുഴ, ഓപ്ഷൻ ഡി പീച്ചി, ഓപ്ഷൻ ഡി പള്ളിവാസൽ. ആദ്യത്തേത് പള്ളിവാസലാണ്. കല്ലട, മലമ്പുഴ, പീച്ചി, ഇടുക്കി. ഇടുക്കി ഏറ്റവും വലുതാണ് നമ്മുടെ ചോദ്യം. ഇടുക്കിയാണ് എനിക്ക് മനസ്സിൽ വരുന്നത്. കൂട്ടാമോ? കൂട്ടാം. പൂട്ടി, ഇടുക്കി പൂട്ടി. ഇടുക്കി പോയിട്ടുണ്ടോ? പോയിട്ടില്ല ഇതുവരെ. പോയിട്ടില്ല. കല്ലട പോയിട്ടുണ്ടോ? പോയിട്ടില്ല. അപ്പൊ യാത്രകളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാവും. പൊതുവെ കുറവാണ്. ഇടുക്കിയിൽ പോകാൻ വലിയ കഷ്ടമായി പോയി. അല്ലെങ്കിൽ ഉത്തരം ശരിയായിട്ട് നമുക്ക് പറയാൻ കഴിഞ്ഞേനെ എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ഉത്തരം ശരിയാണ്, ഇടുക്കിയാണ് ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. അപ്പൊ ഇപ്പൊ സംഭവം എത്ര ആയി എന്നറിയോ? കയ്യില് 70,000 രൂപയായി. എന്തായി പൈസ കൊണ്ട് ചെയ്യാൻ പോകുന്നത്? ഞങ്ങൾക്ക് കുറച്ച് ലോൺ ഉണ്ട് വീടിന് വേണ്ടി എടുത്തത്. അതാദ്യം വീട് വെച്ചോ? ആ, വീട് വെച്ചു. വീട് വെച്ചത് എന്റെ ഒരു നിശ്ചയദാർഢ്യത്തിന്റെ പുറത്താണ് വീട് വെക്കുന്നത്. PMAY-ൽ നിന്ന് ഞങ്ങൾക്ക് വീട് പാസ്സായി. പാസ്സായപ്പോ അന്ന് 2,00,000 രൂപയാണ് അതിന്റെ എമൗണ്ട് ആയിട്ട് കിട്ടുന്നത്. പിന്നെ ലൈഫ് പദ്ധതിയിൽ നിന്ന് അന്ന് സ്റ്റാർട്ടിംഗ് ആയതുകൊണ്ട് ഒരു 70,000 രൂപ. പക്ഷെ ഒരു വീടാവാൻ അത് പോരല്ലോ സാർ, അതുകൊണ്ട് തന്നെ ലോൺ എടുക്കേണ്ടി വന്നു. ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതിനൊക്കെ ഓടി നടന്ന് അങ്ങനെ ലോണൊക്കെ ശരിയായി. പിന്നെ ആ വീട് കെട്ടിപ്പൊക്കുന്നതിന് ഇതിലായിരുന്നു എന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള എല്ലാ സമ്പാദ്യങ്ങളും. കുഞ്ഞു കുഞ്ഞു സമ്പാദ്യങ്ങളുള്ളത് മുഴുവൻ അതിനുവേണ്ടി ചെലവഴിച്ചുണ്ടായിരുന്നു. ഗോൾഡ് ആയാലും ഞാനിങ്ങനെ ഉറുമ്പ് കൂട്ടി വെക്കുന്ന പോലെ കൂട്ടി വെക്കാന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതുപോലെ അങ്ങനെ കൂട്ടി വെക്കുമായിരുന്നു. കാരണം എല്ലാ കുട്ടികളും ആഗ്രഹിക്കും ഒരു ചുരിദാർ കണ്ടു കഴിഞ്ഞാൽ ഇത് കൊള്ളാം, ഇത് വാങ്ങിക്കണം. എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട്, അത് വാങ്ങണം ഇടണം എന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ ആലോചിക്കും എൻ്റെ ഇതിൽ ഇതിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു നിമിഷത്തെ സന്തോഷം മാത്രമേ ഉണ്ടാവും. ഞങ്ങൾക്ക് വേണ്ടത് ഇപ്പം നല്ലൊരു വീടാണ്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് അതങ്ങനെ സേവ് ചെയ്ത് വെച്ചു. ആ, കൂട്ടി വെച്ചു. അതൊക്കെ പ്രയോജനപ്പെട്ടു. ലോൺ എടുത്തു. അപ്പൊ ആ ലോൺ അടക്കണം. ഒരു കോടിയിൽ ചിലപ്പോ സാധ്യതയുണ്ട്. പൊതുവെ ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ ഉള്ളൊരു കഴിവ് എങ്ങനെ ആസ്വദിക്കും? മനസ്സിന് വലിപ്പമുണ്ടോ? ആ, മനസ്സിന് വലിപ്പമുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോ ക്ഷമിച്ചിരിക്കുന്നത്. കാരണം എനിക്ക് വേണമെങ്കിൽ മെയിന്റനൻസിനൊക്കെ വേണ്ടി കോടതിയിലേക്ക്. ഒന്നും വാങ്ങിച്ചില്ലയോ? ഇല്ല, ഒന്നും വാങ്ങിച്ചില്ല. കോടതിയിൽ ഒന്നും ചോദിച്ചില്ല? ഇല്ല, ഒന്നും ചോദിച്ചില്ല. അദ്ദേഹത്തിന്റെ കാശിൽ ജീവിക്കേണ്ട തീരുമാനിച്ചോ? അഭിമാനിയാണോ? അതെ, അല്പസ്വല്പ അഭിമാനമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ കാശ് വേണ്ടെന്ന് വിചാരിച്ചു. അല്ലേ, കോടതിയിൽ അങ്ങനെയുള്ള ഒരു പരാമർശത്തിനൊന്നും നമ്മൾ പോയില്ല. ഇല്ല. ഇനി ഒരു കുറച്ചു കാലം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ തെറ്റുകളൊക്കെ തിരിച്ചറിഞ്ഞ് ചിലരൊക്കെ വീണ്ടും അങ്ങനെ യോജിക്കുന്നുണ്ടല്ലോ, അങ്ങനെ എനിക്ക് ജീവിതത്തിൽ ഒരുപാട് പിഴവുകൾ പറ്റി, എനിക്കത് തിരുത്താൻ ഒരു അവസരം തരൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം രണ്ട് കൈ ഇങ്ങനെ കാണിച്ച് വന്നു കഴിഞ്ഞാല് അശ്വതി കൈക്ക് അടി കൊടുക്കൂ, കൂടെ പോകൂ. അവസരങ്ങൾ ഒരുപാട് കൊടുത്തിട്ടും തിരുത്താത്ത ഒരാൾ ഇനി തിരുത്തി വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ എന്റെ കരിയറിന്റെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് ഞാൻ ഇല്ലാന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ ഹ്യൂമാനിറ്റീസ് ബാച്ചാണ് എടുത്തത്. അന്ന് മുതൽ ഞാൻ ആഗ്രഹിച്ചതായിരുന്നു എനിക്ക് സിവിൽ സർവീസിലേക്ക് പോകണം എന്നുള്ളത്. പക്ഷേ പെട്ടെന്നൊരു ജോലി എന്ന നിലയിലാണ് പിന്നീട് ഞാൻ BEd എടുക്കുന്നത്. അപ്പൊ ഇനി എനിക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ജയൻ. അതെ, ജയൻ വളരെ ബുദ്ധിമുട്ടിയാണ് എഴുതിയിരിക്കുന്നത്. ഒരുപാട് 8 ഈ കിട്ടിയ ജോലികൾ വേണ്ടെന്ന് വെച്ചിട്ട് KS വേണ്ടി മാത്രം കാത്തിരുന്നു. അദ്ദേഹത്തിന്റെ വളരെ ധീരമായ ഒരു തീരുമാനമല്ലേ അത്? സാധാരണ ഇത്രയും നല്ല ജോലി കിട്ടിയിട്ട് വേണ്ടെന്ന് വെച്ചൊരുത്തം വീട്ടിലിരിക്കുന്നു പറഞ്ഞ നാട്ടുകാർ ഈത്തൊളിയും. ആ ജീവിതത്തൊളിയൊക്കെ കടന്നാണ് പുള്ളി ഇത്. ഞാൻ ചോദിക്കാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ, ചിലപ്പോ നമുക്ക് ജീവിതത്തിലെ ഒരേ കുറെ അനുഭവിച്ചു. അപ്പൊ നമുക്ക് എന്നും ഇങ്ങനെ അനുഭവിക്കാനായിട്ട് തലയെടുത്തൊന്നും കാണില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് ഞാൻ ചോദിച്ചതാണ്. ഇപ്പൊ ഈ ഫ്ലോറിൽ വന്ന് നിൽക്കുമ്പോ തന്നെ എന്റെ തലയെഴുത്ത് മാറുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ വന്നിട്ടുള്ളവരുടെ എല്ലാം തലയെഴുത്ത് മാറിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരാള് അച്ഛനെ തെരഞ്ഞെടുക്കുന്ന ഒരാൾ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം ഇപ്പൊ സിനിമയാകാൻ പോവാ. വിനയുടെ ജീവിതം, വിനയുടെ അച്ഛൻ ചിലപ്പോ വിനയെ വന്ന് കാണുമെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോ പലരുടെയും തലയിലെഴുത്ത് മാറുകയാണ്. എന്റെ തലയിലെഴുത്ത് ഒഴികെ അങ്ങനെയുണ്ട് കേട്ടോ. നമ്മളിവിടെ ഇങ്ങനെ അവതാരകനായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. കുട്ടേട്ടന്റെ കുട്ടേട്ടന്റെ തലയിൽ എഴുതാൻ വേണ്ടി ഒന്നും ഇല്ല, അതാണ് പ്രശ്നം. അത് ഒരു റോബോട്ട്. ആദ്യം ആരോടെ 1,000 മേടിച്ച്, 500 ഞാൻ പോക്കറ്റ് വെച്ചിട്ട് 500 അങ്ങോട്ട് തരാം. എന്തിനാണ് ആവശ്യം കുട്ടേട്ടാണ്? ഓ, എനിക്ക് ഈ പാന്റ് ഇടല്ലേ, പാന്റ് ഇടല്ലേ എന്ന് ഞാൻ പറഞ്ഞ മനസ്സിലായി. നോക്കി എന്ത് ഐശ്വര്യം ഇപ്പോൾ ഉള്ള നിൽക്കുന്നതിന്.
തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഒരു പെൺകുട്ടി പാന്റ് വാങ്ങിച്ചു തരാന്ന് പറയുന്നത്. പാന്റ് മാത്രമല്ല, വേണമെങ്കിൽ ഒരു ഷർട്ടും വാങ്ങിച്ചു. ഷർട്ട് ഒന്നും വിളിക്കണ്ട, പുള്ളി കൈയില്ലാത്ത ബെന്യനെ പോയി. അങ്ങനെയാണ് അതാ, അതാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം, 80,000 rupees നമുക്ക് പോവാം, 80,000 രൂപ. ഓക്കെ, മോണിറ്റർ ഓസീസ് എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തിന്റെ ക്രിക്കറ്റ് ടീമാണ്? ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി ഇംഗ്ലണ്ട്, ഓപ്ഷൻ സി ദക്ഷിണാഫ്രിക്ക, ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ, ഓപ്ഷൻ ഇ ന്യൂസിലാൻഡ്. സർ, ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ. ഇത് എവിടുന്ന് പഠിച്ചു അറിയോ? കൂട്ടോ കൂട്ടോ. ഉത്തരം തെറ്റിപ്പോയി എന്ന് പറയുന്നില്ല, ഉത്തരം ശരിയാണ്, ഓസ്ട്രേലിയ ആണ് ഓപ്ഷൻ ഡി. 80,000 രൂപ ഇപ്പോൾ കയ്യിൽ കിട്ടിയിരുന്നു. ജീവിതം മാറുന്നു എന്നുള്ളതിന്റെ ഒരു ചില ലക്ഷണങ്ങളും സൂചനകളും ഒക്കെ തെളിഞ്ഞു തുടങ്ങി അല്ലേ? ഇവിടുന്ന് വിളിച്ചപ്പോഴേ, ഫ്ലവേഴ്സ് ഒരു കോടിയിൽ പങ്കെടുക്കാൻ വിളിച്ചപ്പോ അശ്വതിയുടെ മനസ്സിൽ ആദ്യം ഉണ്ടായ മിന്നൽ എന്താ? എന്റെ ലൈഫിൽ എന്തോ ഒരു ടേണിംഗ് പോയിന്റ് ആണ് ഇത് എന്നാണ് തോന്നിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വതി എന്നെ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞു. ഞാൻ സ്വപ്നം കണ്ടായിരുന്നു. ആ സ്വപ്നം യാഥാർത്ഥ്യമായിട്ട് നിൽക്കാണോ ഇപ്പോ? തീർച്ചയായും. ഓക്കെ, നന്നായി. എന്താ സ്വപ്നത്തിൽ കാണിച്ചത്? ഞാനും സാറും ഇങ്ങനെയാണോ? ഫ്ലവേഴ്സ് ഒരു കോടി. അതല്ലേ, ആ എനിക്ക് പലരും ഇപ്പൊ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുക. എന്നിട്ട് സ്വപ്നത്തിൽ വല്ല ഗുണകരമായിട്ട് സംഭവിച്ചോ എന്തെങ്കിലും? സ്വപ്നം അമ്മ മരിച്ചു പോയോ നിലവിളിച്ചിട്ട്? ഇല്ല, അമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു സാറിനെ ഒന്ന് നേരിൽ കാണുക എന്നുള്ളത്. അമ്മ അങ്ങനെയൊന്നും ഇല്ല, അമ്മ പറഞ്ഞ ഞാൻ ചിലപ്പോ കണ്ണൂർ പഴയങ്ങാടി വന്നു. അതുകൊണ്ട് ഞാൻ ഇവളോട് പറയുന്നു, ഈ പരിപാടി പങ്കെടുത്താൻ എനിക്ക് സാറിനെ ഒന്ന് നേരിട്ട് കാണണം. അമ്മമാര് പറഞ്ഞ നമ്മള് ചെല്ലും അമ്മേ. അമ്മയാണ് നമ്മുടെ വീക്ക്നെസ്. ഓക്കെ, എപ്പോഴും അങ്ങനെയല്ലേ, അമ്മമാരല്ലേ നമ്മുടെ വീക്ക്നെസ്. തീർച്ചയായിട്ടും സാർ. അപ്പൊ നമുക്കിനി 100,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കണം. 1,00,000 rupees. ഇനി വളരെ വളരെ ശ്രദ്ധയോടെ നീങ്ങുക. താങ്കൾ ജീവിതം വഴിമാറുന്നു എന്ന് വിശ്വസിക്കുന്ന ഈ ഫ്ലവേഴ്സ് ഒരു കോടി വേദിയിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ സാർ. അപ്പൊ കുട്ടേട്ടാ, ലെവൽ 3. ഒരു 100,000 രൂപയുടെ ചോദ്യമാണ്, പ്രതീക്ഷ കാണത്തില്ലല്ലേ? ഞാനൊരു 19,000 രൂപ കഴിഞ്ഞ് വീട്ടിലെത്തുകയാണ് തീർച്ചയായിട്ടും. ഇത്രയും വലിയൊരു ഫ്ലോറിൽ നമ്മൾ മത്സരിക്കുക, നമ്മള് കാര്യങ്ങളൊക്കെ ജീവിതത്തെ കുറിച്ചൊക്കെ നമ്മളൊന്ന് സ്വപ്നം കാണുക, ആ സ്വപ്നമൊക്കെ ആൾക്കാരുമായിട്ട് പങ്കുവയ്ക്കുക. എത്രയോ ലക്ഷം പ്രേക്ഷകരാണ് ഇപ്പം അശ്വതിയുടെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന അറിയാം. എണ്ണിയെടുക്കാൻ പറ്റൂ? ഒരിക്കലും. അപ്പൊ മോണിറ്റർ, എണ്ണിയെടുക്കാൻ പറ്റുന്ന കാര്യം ഇവിടെ വന്നിട്ടുണ്ട്. നീരാളിക്ക് എത്ര കൈകളുണ്ട്? ഓപ്ഷൻ ഇ 6, ഓപ്ഷൻ ബി 8, ഓപ്ഷൻ സി 10, ഓപ്ഷൻ ഡി 12, ഓപ്ഷൻ ഇ 14. കൺഫ്യൂഷൻ ആണ്. കൺഫ്യൂഷൻ ഉണ്ടോ? കൺഫ്യൂഷൻ ആണ്. ഉറപ്പാണോ കൺഫ്യൂഷൻ ആയിരുന്നു? നീരാളിക്ക് 8 കൈകൾ എന്ന് മനസ്സ് പറയുന്നുണ്ട്. കൂട്ടാമോ? കൂട്ടാം സർ. ഓപ്ഷൻ ബി, നീരാളിക്ക് 8 കൈകളുണ്ട് എന്ന് താങ്കൾ പറഞ്ഞിരുന്നു. കണ്ണൂർ ആദ്യമായിട്ടാണ് നീരാളിക്ക് 8 കൈകളുണ്ട് എന്നൊരാൾ പറയുന്നു. ഒരു വല്ലാത്ത ചെയ്തായി. ഇത് 100,000 രൂപ വരെ ചെന്നെത്തിയിട്ട് നമ്മൾ മുഖം പിടിച്ച് താഴെ വീഴുന്നു എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് പോകുമോ? താങ്കൾ പറഞ്ഞ ഉത്തരം നല്ല ഒന്നാം തരം തെറ്റാണ് എന്നല്ല, നല്ല ഒന്നാം തരം ശരിയാണ്. ഉത്തരം ശരി. അപ്പോ നീരാളിക്ക് 8 കൈകളുണ്ട്. അപ്പോ ആ പറയൂ കുട്ടേട്ടാ. അശ്വതി പണ്ടൊരിക്കൽ ഒരു ഡെഡ് ബോഡിയിലേക്ക് തലകുത്തി വീണിട്ടില്ലേ? എവിടെ വെച്ചായിരുന്നു അതാ സംഭവം? അയ്യോ, ഇതൊക്കെ കുട്ടേട്ടനെ അവിടെ നിന്ന് കുട്ടേട്ടനെ കിട്ടാത്ത കാര്യങ്ങളില്ല. കുട്ടേട്ടനെ എല്ലാം അറിയുന്നവൻ കുട്ടേട്ടനാ അദ്ദേഹം പറയുന്നു. അത് ഞങ്ങള് ഒരു ഫെസ്റ്റ് കാണാൻ വേണ്ടി പോയതായിരുന്നു. സ്ഥലം കണ്ണൂര് പോലീസ് മൈതാനിയിൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ എല്ലാ കാർഷികോൽപ്പന്നങ്ങളുടെ ഫെയറുകളുണ്ട്, കുറെ സ്റ്റാളുകളുണ്ട്. അങ്ങനെ അവിടെ പരിയാരം മെഡിക്കൽ കോളേജിന്റെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അവസാനം അവർ ഈ മനുഷ്യ ശരീരത്തിന്റെ ഇതൊക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കും. ഞാൻ പൊതുവെ ഒരു ദുർബല ഹൃദയ ആയതുകൊണ്ട് തന്നെ അവിടെ എത്തിയപ്പോ, പക്ഷെ അന്ന് വളരെ ദുർബലമായിരുന്നു. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ചോര കണ്ടാലൊക്കെ തലകറങ്ങി വീഴുന്നൊരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ ഇങ്ങനെ കണ്ടു കണ്ടു വരികയാണ്, കാണുന്നതൊക്കെ ഇങ്ങനെ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ അവര് ചെറിയ കുപ്പിയിലൊക്കെ ആക്കി സൂക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ അങ്ങനെ ഓരോ അവയവങ്ങള് അതൊക്കെ കണ്ടു കണ്ട് ഏകദേശം എനിക്ക് തോന്നി ഞാനിപ്പോ വീഴുവെന്ന് തോന്നിയപ്പോഴാണ്
ഈ മനുഷ്യ ശരീരത്തിന്റെ അടുത്ത് എത്തിയത്. ആ അവരത് ഇങ്ങനെ ഓരോ അവയവങ്ങൾ എടുത്ത് കാണിക്കുകയായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് ഇതാണ് ഹൃദയം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ തലകറങ്ങി. ഹൃദയത്തിന്റെ മേളി വീണു അല്ലേ? വീണു. പിന്നെ എപ്പോ എഴുന്നേറ്റു? അവരെ പിടിച്ചു മാറ്റിയോ? ഇല്ല, ആന്റിയും അനിയനും ആയിരുന്നു. ആന്റിയും അനിയൻ പിന്നെ ആപ്പൻ, അതായത് ആന്റിയുടെ ഭർത്താവ്, ഇവര് മൂന്നുപേരായിരുന്നു. അവര് പിടിച്ചുകൊണ്ടുപോയി കസേരയിലൊക്കെ എത്തി വെള്ളമൊക്കെ തളിച്ചു വന്ന് അവസാനം അവർക്കും ഈ ഫെസ്റ്റ് കംപ്ലീറ്റ് ആയി കാണാൻ പറ്റിയില്ല. ഞാനിങ്ങനെ തലകറങ്ങി. ഈ രാത്രിയിലൊക്കെ പിന്നെ കിടക്കുമ്പോ ഈ മൃതദേഹം ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നതായിട്ടൊക്കെ തോന്നുന്നു കൂട്ടേട്ടനെ പോലെ? ആദ്യ കാലത്തൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഞാൻ ഈ മരണ വീടുകളിലൊക്കെ പോവാറ് വളരെ കുറവായിരുന്നു. എനിക്ക് അവിടുന്ന് വരുന്ന ഈ ചന്ദനത്തിരിന്റെ ഒക്കെ സ്മെല്ല് വല്ലാണ്ട് എന്നെ ഹോണ്ടേയും. രാത്രിയിലൊക്കെ ഇങ്ങനെ വല്ലാതെ കണ്ടിട്ട് ഹോണ്ടെയ്തോണ്ടേ ഇരിക്കും. പ്രേതത്തിലൊക്കെ വിശ്വാസമുണ്ടോ? ഇപ്പൊ എനിക്ക് മനുഷ്യന്മാരെയാണ് പേടി, പ്രേതങ്ങളെയല്ല. ഈ കള്ളിയങ്കാട്ട് നിരി പോലുള്ള പ്രാദേശിക പ്രേതങ്ങളാണോ അതോ ഡ്രാക്കുള പോലുള്ള ഫോറിൻ കക്ഷികളെയാണോ പേടി? ഡ്രാക്കുള താങ്കളുടെ എസ്കലേറ്ററിൽ കയറിയ ഒരു സംഭവം ഉണ്ടല്ലോ ജീവിതത്തില്, അത് ഞാൻ ഇങ്ങനെ മറിച്ചു നോക്കിപ്പോ കണ്ടതാണ്. എന്തായിരുന്നു? അത് ഞങ്ങൾ SSC എക്സാമിനേഷന് പോയതായിരുന്നു, ഞാനും എന്റെ രണ്ട് ഫ്രണ്ട്സും കൂടി. അപ്പൊ രണ്ട് സെക്ഷൻ ആയിട്ടാണ് എക്സാം. രാവിലെയും ഉച്ചയ്ക്കും ഒരേ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിന്റെ ഇടയിൽ ഒരു ചെറിയ ഇടവേള മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോ നമുക്ക് മനസ്സിലായി ഇത് നമുക്ക് പറ്റുന്ന പണിയല്ല, അതുകൊണ്ട് നമുക്ക് കറങ്ങാൻ പോവാം. അങ്ങനെ അന്ന് കോഴിക്കോട് വെച്ചായിരുന്നു, കോഴിക്കോട് മാളിൽ കറങ്ങാൻ പോയി. അപ്പൊ ഈ എസ്കലേറ്റർ ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ എസ്കലേറ്ററിൽ കയറാൻ പോകുന്നത്. ഈ മഞ്ഞ വരെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ. ഞാൻ കാല് വെക്കുന്നു എടുക്കുന്നു വെക്കുന്നു എടുക്കുന്നു, എങ്ങനെ എനിക്ക് കയറാൻ പറ്റുന്നില്ല. അവസാനം കൂടെ വന്ന രണ്ടുപേരും പൊക്കിയെടുത്ത് അങ്ങോട്ട് കയറ്റി. അപ്പൊ താഴെ നിന്ന് രണ്ട് കുട്ടികൾ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവർ കൂളായി കയറുന്നു ഇറങ്ങുന്നു. എന്റെ ഈ കോമാളി കളികളൊക്കെ അവരവിടുന്ന് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയൊക്കെയോ മുകളിലെത്തി. പിന്നീട് താഴേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോ താഴെ നോക്കുമ്പോ ഈ രണ്ട് കുട്ടികളും താഴെ ഉണ്ട്. ഞാൻ എന്താ ചെയ്യുന്നേ, എങ്ങനെയാ ഇറങ്ങുന്നേ നോക്കാൻ വേണ്ടി അവിടെ നിൽക്കുക. അപ്പൊ എനിക്ക് എങ്ങനെ ഈ താഴെ എത്താ അല്ലെങ്കിൽ ഈ കാല് വെച്ചിട്ട് ആവുന്നില്ല. അവസാനം അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളെ എനിക്ക് വേണ്ടി അത് സ്വിച്ച് ഓഫ് ചെയ്തു. നന്നായി, ഏറ്റവും നല്ല സ്റ്റെപ്പ് ഇറങ്ങി പോകുന്ന, ആരോഗ്യത്തിന് നല്ലതാ. അപ്പൊ എപ്പോഴും നമ്മള് കയറുമ്പോഴും ഇങ്ങനെ കയറിയാലും ഇറങ്ങുമ്പോൾ നമ്മൾ സ്റ്റെപ്പിൽ ഇറങ്ങണം. അപ്പൊ ഇനി നമുക്ക് 2 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 2 ലാഖ്സ്, ഇനിയിലെ ലക്ഷങ്ങളുടെ കളിയിലേക്ക് നമ്മൾ മാറുന്നു. ചിലപ്പോ തലയെഴുത്ത് മാറാനായിരിക്കും. ഓക്കെ, നോക്കാം. മോണിറ്റർ, ആരുടെ കൃതിയാണ് ഒതല്ലോ? ഓപ്ഷൻ എ വില്യം ഷേക്സ്പിയർ, ഓപ്ഷൻ ബി ചാൾസ് ഡിക്കൻസ്, ഓപ്ഷൻ സി ജോൺ മിൽട്ടൺ, ഓപ്ഷൻ ഡി ടോൾസ്റ്റോയ്, ഓപ്ഷൻ ഇ അലക്സാണ്ടർ പുഷ്കിൻ. സർ, ഓപ്ഷൻ എ വില്യം ഷേക്സ്പിയർ. കൂട്ടാമോ? കൂട്ടാം. കൂട്ടി എന്നിട്ട് തുറക്കുമ്പോൾ ശരിയായിരിക്കും. ശരിയായിരിക്കും, ആയിരിക്കണം. ഒതല്ലോ ഞാൻ പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ട്, ഉത്തരം ശരിയാണ്. വില്യം ഷേക്സ്പിയറിന്റെ കൃതിയാണ് ഓപ്ഷൻ എ ശരി ഉത്തരം. 2 ലക്ഷം രൂപ കിട്ടിയിരിക്കുന്നു. വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്കും. താങ്കൾ ഒരു ഗസ് ചെയ്താലേ, ആ പഴയ കഷിയുണ്ടല്ലോ ഹസ്ബൻഡ് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചു, ചിലപ്പോ എവിടെ ഇരുന്ന് അദ്ദേഹം കാണുന്നുണ്ടെന്ന് വെച്ചോളൂ. അത് എന്തായിരിക്കും ചിന്തിക്കുക, ഇവര് കൊള്ളാമല്ലോ, അങ്ങനെ വല്ലതും ആലോചിക്കും. ചിലപ്പോ ഇപ്പൊ തോന്നുന്നുണ്ടാവായിരിക്കും ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് വിട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ചിലപ്പോ തോന്നുന്നുണ്ടായിരിക്കണം. പക്ഷെ താങ്കൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ദിവസം ഓഗസ്റ്റ് 19 അന്നായിരുന്നു കല്യാണം. അതെ, അത് എന്നേക്കുമായി മറക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി ഓർപ്പിക്കാൻ വീണ്ടും ഒരു കല്യാണത്തിന് വന്നാൽ കല്യാണം തീരെ കഴിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മുടെ എല്ലാം ഹോൾഡ് ചെയ്തിരിക്കുക. തൽക്കാലം ആപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ബട്ട് ഹോൾഡിംഗ്. നമ്മുടെ ഉത്തമനായ ഒരു ഭർത്താവ് എങ്ങനെയാണ് ആ സങ്കല്പം? ഇനിയിപ്പോ നമുക്ക് നമ്മള് ഒരാളിന്റെ കാര്യത്തിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞു, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആയിട്ട് ഭാര്യ മാറ്റി ഒക്കെ സംഭവം ശരി. ഇനി ഇപ്പൊ നമ്മൾ എന്തൊക്കെയാ, വാട്ട് ആർ ദ കണ്ടീഷൻസ്? എന്റെ തീരുമാനങ്ങളില് കുറച്ചെങ്കിലും പ്രിഫറൻസ് തരുന്ന ഒരാളായിരിക്കണം. ഇനി വരുന്ന ആളിനോട് ചോദിക്കോ? തീർച്ചയായിട്ടും വെച്ചിട്ട് മാത്രമേ. ഫസ്റ്റ് ചോദ്യം, എന്റെ കാര്യങ്ങളിലൊക്കെ കുറച്ച് തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തരണം. നമ്പർ 2 ഇല്ല, കുഴപ്പമില്ല. ഞാൻ അമ്മയോട് എപ്പോഴും പറയാറുണ്ട് എനിക്കൊരു കൂലിപ്പണിക്കാരനായാലും മതി, പക്ഷെ അയാള് സ്നേഹമുള്ള ആളായിരിക്കണം. നമ്മളെ എല്ലാ അത് അവരുടെ എന്താണ് പറയാ ആറ്റിറ്റ്യൂഡിൽ നമുക്ക് മനസ്സിലാവും. ഞാൻ എന്റെ വീടിനടുത്ത് ഒരു കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരാളുടെ കുടുംബത്തിനാണ് ഉദാഹരണം എപ്പോഴും അമ്മയോട് പറയാറ്. അവരുടെ കുടുംബത്തിൽ എത്രയോ സ്നേഹം സമാധാനമുണ്ട്. അവര് അവരുടെ അല്ലെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ള അശ്വതി, ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, സാധാരണക്കാരുടെ ജീവിതത്തിലുള്ളതിന്റെ അത്രയും സമാധാനം ഈ സമൂഹത്തിൽ ഉന്നതങ്ങളിൽ വാഴുന്നവരുടെ ജീവിതത്തിൽ ഇല്ല. അപ്പൊ അവര് പുറംപൂച്ചാണ്, അവര് കാണിക്കും ഇങ്ങനെ അറിയും, ഓക്കെ യേസ് എന്നവര് പറയും, പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. അതെ സർ. ഇപ്പൊ അത്യാവശ്യം നമുക്ക് നമ്മൾ പഠിക്കണമല്ലോ ചില ആൾക്കാരെ. അപ്പൊ നമുക്ക് തിരിച്ചറിവോടെ നമ്മൾ സമീപിക്കുമ്പോൾ ഒരു വീട്ടിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ടാവും,
നാത്തും പോരുന്ന ആള് കാണും, അമ്മായിമ്മ മരുമോൾ പോരുന്ന ആള് കാണും. അപ്പൊ ഇതൊക്കെ ഉണ്ടാകും. പക്ഷെ ഒരിക്കലും താങ്കൾക്ക് പിടികിട്ടാതെ പോയ കഥാപാത്രം ആരാ ഒരു വീട്ടിൽ? അത് അമ്മായിയമ്മ തന്നെയാണ്. അതെന്താ? അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. കാരണം ഒരു ചെറിയ എക്സാമ്പിൾ, ആ അമ്മായിയമ്മ ഒരു നിഷ്കളങ്കയ നിരപരാധിയായ ഒരു ക്യാരക്ടർ അല്ലെന്ന് ആര് കണ്ടു? താങ്കളുടെ കണ്ണിന്റെ കുഴപ്പം കൊണ്ട് അങ്ങനെ കണ്ടതാണോ? അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ എന്ത് ചെയ്താലും, അതായത് ഞാൻ പിടിക്കുന്ന മുയലിന് കൊമ്പ് കുറെ കൂടുതലാണെന്ന്. ഞാൻ തന്റെടി ആയിരുന്നു സർ. തന്റെടി പിന്നെ അത് അമ്മക്ക് നന്നായിട്ട് അറിയാം. കാരണം ചേച്ചിയും ഞാനും ആയിട്ട് എപ്പോഴും നാട്ടിലൊക്കെ എല്ലാരും പറയും, പ്രേമയുടെ ആദ്യത്തെ, അതായത് ചേച്ചി വളരെ നല്ല സൽസ്വഭാവിയാണ്, എല്ലാരോടും നന്നായിട്ട് പെരുമാറാനൊക്കെ അറിയാം. പക്ഷെ മറ്റേയാൾ ഇച്ചിരി മുറ്റം തന്റെടി ആണ്. അങ്ങനെയാണ് നമ്മളിവിടെ ആൾക്കാരെ അങ്ങനെയാ മേക്ക് ചെയ്ത് വിടുന്നത്. ജീവിതത്തിൽ നിന്ന് ഒരു പോരാളിയുടെ കുപ്പായം എടുത്തണിഞ്ഞ് പടപൊരുതു എന്ന് പറഞ്ഞാണ് നമ്മൾ വിടുന്നത്. 300,000 ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. മോണി സാർ, പഞ്ചാബ് സിംഹം എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഓപ്ഷൻ എ കൻവാർ സിംഗ്, ഓപ്ഷൻ ബി ദാദാഭായ് നവറോജി, ഓപ്ഷൻ സി ഭഗത് സിംഗ്, ഓപ്ഷൻ ഡി ലാലാ ലജ്പത് റോയ്, ഓപ്ഷൻ ഇ ബെങ്കിം ചന്ദ്രപാൽ. ഇതിനെങ്ങാ ഞാൻ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഞാൻ സ്കൂളിലേക്ക് പോയിട്ടില്ല. അതെ, പറയണം. ലാലാ ലജ്പത് റോയ്. ലാലാ ലജ്പത് റോയ് കൂട്ടട്ടെ? കൂട്ടാം. ഓപ്ഷൻ ഡി കൂട്ടി. എന്തിനാ ഹിസ്റ്ററി പഠിക്കുന്നത്? ഭയങ്കര വേസ്റ്റ് അല്ലേ അത്? ആര് പറഞ്ഞു സർ? അല്ല, എന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാര്. അങ്ങനെ പറയുന്നവരോട് എനിക്ക് അഭിപ്രായമില്ല. ഞാനും കുറച്ച് ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന വെച്ചാല്, നമ്മള് എപ്പോഴും ചരിത്രത്തെ അറിഞ്ഞിരിക്കണം. കാരണം അതിൽ നിന്നാണ് നമ്മൾക്ക് എന്തൊക്കെ തെറ്റുകൾ പറ്റിയെന്ന് മനസ്സിലാക്കാൻ. മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് ആര്? അതിനൊക്കെ ഉത്തരം കണ്ടെത്തിയിട്ട് ഈ കാലത്ത് ജീവിക്കാൻ പറ്റൂ? PSC പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടും, അത്രേ ഉള്ളു. അത് മാത്രമല്ല, അതായത് നമ്മള് എപ്പോഴും നമ്മുടെ പൈതൃകത്തെ അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഭൂമി, ആ രാജ്യത്തിന്റെ ചരിത്രം എങ്ങനെയാണ്, നമ്മൾ ഏത് തരം സംസ്കാരത്തിൽ നിന്ന് വളർന്നു വരുന്നവരാണ്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിരുന്ന ഒരു പാട്രിയോട്ടിസം നമുക്ക് തനിയെ വരും. ഇത്തിരി അറിവുണ്ടാവുന്നത് നല്ലതാ ചരിത്രത്തെ കുറിച്ച് എന്നാണ്. ഓക്കെ, ഞാൻ ചോദിക്കുന്ന വേറൊരു കാര്യം, ഇപ്പൊ കിട്ടുന്ന ശമ്പളം കൊണ്ട് ഈ അധ്യാപികയ്ക്ക് ജീവിച്ചു പോകാൻ പറ്റും? ഞാൻ ഗസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾക്ക് മാന്യമായ ഒരു ശമ്പളം സർക്കാർ തരുന്നുണ്ട്, ഡെയിലി വേജിന് തരുന്നുണ്ട്. പക്ഷെ അത് മാത്രം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. വേണം ഒരു ചരിത്രകാരി, ചരിത്രം പഠിച്ച ആൾ എന്ന നിലയിൽ താങ്കൾക്ക് വഴി വിണങ്ങിയോ എന്നെനിക്ക് സംശയം, ചുവടെ പിഴച്ചോ എന്നെനിക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ. ഇത് ലാലാ ലജ്പത് റോയ് പഞ്ചാബ് സിംഹമാണെന്ന് ഏതെങ്കിലും ഹിസ്റ്ററി ക്ലാസ്സിൽ പഠിപ്പിച്ചോ? ആ, പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനെ ഞാൻ തർക്കിക്കുന്നത്, ഉത്തരം ശരിയാണ്. ഓപ്ഷൻ ഡി, 300,000 രൂപ താങ്കൾക്ക് ലഭിച്ചിരിക്കുന്നു. താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? എനിക്ക് ഈ കടമൊക്കെ വെട്ടി കഴിഞ്ഞാൽ ഭൂട്ടാനിലൊന്ന് പോയി വരണം എന്ന് ആഗ്രഹിക്കുന്നു. അവിടെയാണോ കല്യാണം കഴിക്കാനുള്ള ആൾ ഇരിക്കുന്നത്? അല്ല അല്ല അല്ല, വിദേശീയ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ? ഇല്ല, നാട്ടിൽ നിന്ന് തന്നെ മതി. അങ്ങനെയാണെങ്കിൽ ഭൂട്ടാൻ എന്താണ്? ഭൂട്ടാനിലെ തനിച്ചാണോ ഭൂട്ടാനിൽ പോകാൻ പോകുന്നത്? അല്ല, ഞാൻ കൂടെ സിജിനെ കൂടി കൊണ്ടുപോകും. അവള് അവിടെ പോയി വന്നിട്ടുണ്ട്. അവളും അവളുടെ ഒരു സ്നേഹിതയും കൂടി പോയി വന്നിട്ടുണ്ട്. എന്തായാലും ബാംഗ്ലൂരുകാരിക്ക് സമാധാനം കൊടുക്കത്തില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ അവിടെ എനിക്ക് എന്തൊക്കെ വിടാതെ പിടിക്കും. അപ്പൊ ഭൂട്ടാനിലെ പോയിട്ട് ഭൂട്ടാൻ അമ്മയ്ക്ക് എവിടെ പോകണ്ടേ? അമ്മയും ഭൂട്ടാനിൽ നിന്നും പോകണ്ടേ? എനിക്ക് ഇവിടെ വന്നതിന് ഏറ്റവും സന്തോഷം സാറേ. ഇവള് കാരണം എടുക്ക പോവാൻ പറ്റുവാണെങ്കിൽ പോവാം. അമ്മയും കൂടെ പോണം കേട്ടോ. അമ്മയും കൂടെ കൊണ്ടു. അമ്മയും കൂടി കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. കാരണം അമ്മ കൂടുതൽ സ്ഥലങ്ങളൊന്നും പോയിട്ടില്ല. പക്ഷെ പോകാൻ നല്ല ഇഷ്ടമുള്ള ആളാണ്. യാത്ര ഇഷ്ടമാണ്. കന്യാകുമാരി പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. കന്യാകുമാരി പോകണം, സൂര്യാസ്തമയൊക്കെ കാണണം. പിന്നെ കൂടുതൽ അമ്മക്ക് അമ്പലങ്ങളോടാണ് താല്പര്യം. പക്ഷേ യാത്രയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് വലിയൊരു സങ്കടം ഉണ്ടായ കാര്യം ഉണ്ടായി. നമ്മൾ കുറേ നേരം ഈ അടുത്തിടെ ഞാൻ ഒരാളോട് സംസാരിച്ചു, ഈ ഫ്ലവേഴ്സ് ഒരു കോടിയുടെ വേദി. അത് ഒരു വിജേട്ടനായിരുന്നു. വിജേട്ടന്റെ ഭാര്യ മോഹനെ ഉണ്ടായിരുന്നു. അവര് കൊച്ചി കടവന്തരിൽ ചായക്കട നടത്തി. ആ കടയിൽ നിന്ന് കിട്ടുന്ന പൈസ എല്ലാം കൂടെ കൂട്ടിവെച്ച് പക്ഷെ പോകാനിരിക്കായിരുന്നു. അപ്പൊ ഒരു കോടിയിൽ നിന്ന് വല്ല കാശ് കിട്ടും, അത് അവരുടെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു. കടവന്തരയിലെ അങ്ങയുടെ ഷോപ്പില് പോയിട്ട് അങ്ങനെ ചായക്കട പോയി നല്ല ഫസ്റ്റ് ക്ലാസ് ഒരു ചായ അദ്ദേഹത്തിന് തന്നെ ഉണ്ടാക്കി കുടിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. മാത്രമല്ല 24 മോർണിംഗ് ഷോ ഒരു ദിവസം അവിടെ നിന്ന് ആ ചായക്കടയിൽ നിന്ന് സംരക്ഷണം ചെയ്യണമെന്നൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറയാതെ ഒരു സസ്പെൻസ് ആക്കി മനസ്സിൽ കൂട്ടിവെച്ചു. ഒരു ദിവസം ഞാൻ മോർണിംഗ് ഷോ നിൽക്കുമ്പോൾ അറിയുന്നു അദ്ദേഹം കടത്തുപോയിരുന്നു. ഈ അദ്ദേഹത്തിന്റെ ആ മരണ വാർത്ത മോർണിംഗ് ഷോയിൽ വായിച്ചത് ഞാൻ തന്നെയായിരുന്നു. അദ്ദേഹത്തോട് ഇത്രയും നേരം സംസാരിച്ചതും ഞാൻ തന്നെയായിരുന്നു. നമ്മളൊന്ന് കാണുന്നു, ജീവിതം മറ്റൊന്ന് തീരുമാനിക്കുന്നു. ഒരു നിശ്ചയമില്ലേ ഒന്നിനും എന്ന് കവി പറഞ്ഞു. വന്ന പോലെ വന്ന പോലെ പോട്ടെ. അല്ല, അപ്പൊ എന്താ ചെയ്യുക? ആ ചേച്ചി ഇപ്പൊ തനിച്ചായി പോയാലോ? കാണും, ചേച്ചി തനിച്ചല്ല, നമ്മളെല്ലാവരും ചേച്ചി കൂടെ ഉണ്ട് കേട്ടോ. പക്ഷെ ആ വിജേട്ടന്റെ കാര്യം ഒരു അപ്രതീക്ഷിതമായിട്ട് സംഘടിപ്പിച്ചത് നമ്മള്, അദ്ദേഹത്തിന് ചെറിയ അസുഖമൊക്കെ ഉണ്ടായിരുന്നു, കാര്യമായിട്ട് രോഗമൊക്കെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ക്യാൻസർ ബാധിതനായിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹം
ഇന്നലെ ഈ യാത്ര ചെയ്യാനുള്ള അതിന്റെ ഒരു ത്വരയുണ്ടല്ലോ. അവരൊക്കെയാണ് സർ ലൈഫിൽ എന്തെങ്കിലും. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തോട് തുല്യപ്പെടുത്താവുന്ന ഒരാളും കേരളത്തിലില്ല. കാരണം ഇത്രയും വിദേശ നാടുകളിലൊക്കെ ചായ ഒഴിച്ചു കൊടുത്ത് വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് ഒരാൾ യാത്ര ചെയ്തു എന്നൊക്കെ പറഞ്ഞത് അതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 5 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. തലയിലെടുത്ത് മാറാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. മോണിറ്റർ. അങ്ങോട്ട് നോക്കൂ, ഒരു ചിത്രം കാണൂ. അദ്ദേഹത്തെ ശരിക്കും കണ്ടല്ലോ. ഓക്കേ സർ, ആരാണ് ഈ വ്യക്തി? 5 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ഗഗൻ നരംഗ്, ഓപ്ഷൻ ബി കെ ഡി ജാദവ്, ഓപ്ഷൻ സി യോഗേശ്വർ ദത്ത്, ഓപ്ഷൻ ഡി വിജേന്ദർ സിംഗ്, ഓപ്ഷൻ ഇ രാകേഷ് ശർമ്മ. സർ, രാകേഷ് ശർമ്മയാണെന്ന് എനിക്ക് തോന്നുന്നു. കൂട്ടാമോ? കൂട്ടാം. ധോണിയെ കണ്ടാൽ ഇതുപോലെ ഇരിക്കില്ലേ? ക്രിക്കറ്റ് കളി അറിയാമോ? ക്രിക്കറ്റ് കളി ഇഷ്ടമായിരുന്നു, ഞങ്ങൾക്ക് ഒരു ടീമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ധോണിയുടെ മുഖം ഒന്ന് ആലോചിച്ച് നോക്കി. അല്ല അല്ല, അവൻ രാകേഷ് ശർമ്മയെ വിട്ടുപിടിക്കാമായിരുന്നു. ശരിയാവോ? എനിക്ക് അങ്ങനെ തോന്നുന്നു. തെറ്റുത്തരം പറഞ്ഞ ശീലമുണ്ടോ സാധാരണ? തെറ്റുത്തരം പറഞ്ഞ ശീലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ തെറ്റി പോവാറൊക്കെ ഉണ്ട്. ഉണ്ട്. എങ്കിലും ആ ചരിത്രം ഇവിടെ തുടങ്ങുന്നു. ഇവിടെ ഒരു തെറ്റ് പറ്റി എനിക്ക്. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്, രാകേഷ് ശർമ്മയാണ് ശരി. ഇതുകൊണ്ട് ലോൺ തീരുവോ? ഏറെക്കുറെ ജീവിതം വഴിമാറാൻ പോവില്ലേ? അപ്പം 5 ലക്ഷം രൂപ വിശ്വസിക്കാൻ പറ്റുന്നില്ല സർ. സത്യമായിട്ടും കിട്ടിപ്പോയി, വിശ്വസിക്കരുത്. പൊറോട്ട് വീഴരുത്, ഒന്ന് ശ്രദ്ധിച്ചോളണം. ചിലപ്പോ അയ്യോ എന്റെ 5 ലക്ഷമേ എന്ന് പറഞ്ഞിട്ട് പൊറോട്ട് വീഴരുത്. അപ്പൊ നമുക്കിനി 10 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. 10 ലാക്സ് അമ്മേ, 10 ലക്ഷം. അപ്പൊ ഓക്കെ അല്ലേ? അമ്മക്ക് സന്തോഷമായി. അപ്പൊ കുട്ടിയേട്ടാ, ലെവൽ 4 10 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. 10 ലാക്സ് വളരെ ആലോചിച്ച് ഉത്തരം പറയണം. ആലോചിക്കാതെ ഉത്തരം പറയരുത് എന്നർത്ഥം. ഇല്ല സർ. ഓക്കെ, മോണിറ്റർ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ഗാനം ഏത് രാജ്യത്തിന്റേതാണ്? ഓപ്ഷൻ എ ഗ്രീസ്, ഓപ്ഷൻ ബി സ്പെയിൻ, ഓപ്ഷൻ സി ചൈന, ഓപ്ഷൻ ഡി സിയർലിയോൺ, ഓപ്ഷൻ ഇ സെനഗൽ. ഏറ്റവും നീളം കൂടിയ ദേശീയ ഗാനം. 158 സ്റ്റാൻസേ ഉണ്ട് ആ പാട്ടിൽ. ഷോർട്ട് വെർഷൻ 5 മിനിറ്റ്. എനിക്ക് സംശയമാണ് സർ. സംശയമാണ്? സംശയമാണ്. ഒരു പിടിവള്ളി ബാക്കിയുണ്ട്, കുടുംബത്തിന്റെ വള്ളിയുണ്ട്, കുട്ടേട്ടന്റെ ഒരു പിടിവള്ളിയുണ്ട്. കുട്ടേട്ടനോട് ചോദിക്കാം. ആ കുട്ടേട്ടാ, അശ്വതി യു, ഇനി മുതൽ 3 ഓപ്ഷൻസ് ആയിരിക്കും. അതിൽ 1 ശരി ഉത്തരം. എ ഗ്രീസ്, ബി സിയറിയോൺ, ഇ സെനഗൽ. 3 ഉത്തരങ്ങളുണ്ട്. 50,000 രൂപ തെറ്റിയാൽ, പിൻവാങ്ങിയാൽ 2.5 ലക്ഷം. 2 ഉത്തരത്തിൽ ഡൗട്ട് വന്നാൽ നമുക്ക് മണി ഷെയർ, പണം പങ്കുവെച്ച് കളിക്കാം. സർ എനിക്ക് ഡൗട്ടാണ്, അതുകൊണ്ട് നല്ലൊരു തീരുമാനം എടുക്കാന്ന് വിചാരിക്കുന്നു. എപ്പോഴും നല്ല തീരുമാനമല്ലേ എടുത്തിട്ടുള്ളൂ, പക്ഷെ ഇത്തിരി വൈകിട്ടുണ്ട് അല്ലേ? എന്നാലും കുഴപ്പമില്ല, തീരുമാനം എടുത്തല്ലോ. അപ്പൊ ഇപ്പൊ എന്താ തീരുമാനം എടുക്കുന്നത്? റിസ്ക് എടുക്കാൻ പോകുന്നു. ഗ്രീസ് ആണ് മനസ്സിലുള്ളത്, പക്ഷെ അത് ഉറപ്പില്ല. റിസ്ക് എടുക്കാൻ തയ്യാറുണ്ടോ? റിസ്ക് എടുക്കാൻ ഉറപ്പില്ലാത്തത് കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പൊ ആകെ ഒരു കൺഫ്യൂഷൻ ആയി. കൺഫ്യൂഷൻ കിടക്കാണ്? കൺഫ്യൂഷനിൽ കിടക്കാണ്. 3 ഉത്തരങ്ങൾക്ക് നടുവിൽ കിടന്നിങ്ങനെ മനസ്സാടി കളിക്കുന്നു. അതെ, മനസ്സിന്റെ ആട്ടം നിർത്തി ഒരു റിസ്ക് എടുക്കും. ഗ്രീസ്. കൂട്ടോ? കൂട്ടാം. കൂട്ടി. ഇത്രയും കടുത്തൊരു തീരുമാനം ആദ്യമായിട്ടായിരിക്കും ജീവിതത്തിൽ? അതെ, ആദ്യമായിട്ടാണ് എടുക്കുന്നത്. മനസ്സിന് ഗ്രീസ് ഇട്ടിട്ട് എടുത്ത തീരുമാനമാണ്? അത്യാവശ്യം. ഗ്രീസിലാണെങ്കിൽ കാല് വഴുതാൻ ഭയങ്കര സാധ്യതയാണ്. തെറ്റിയാൽ വീട്ടിപ്പാനുള്ള പൈസ കിട്ടും, 1.5 ലക്ഷം രൂപ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? എനിക്കറിയാം താങ്കളുടെ സാമ്പത്തിക വ്യവസ്ഥയൊക്കെ. ഇപ്പോ ഞാനേ ഒരു അവതാരകൻ എന്നുള്ള നിലയിൽ ഞാൻ ഈ പ്രലോഭനങ്ങൾ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും, എന്റെ സ്വഭാവമാണത്. ഒരു അവതാരകന്റെ സ്വഭാവം, എന്റെ സ്വഭാവമല്ല. അപ്പൊ താങ്കൾ അങ്ങനെ ഒരു റിസ്ക് എടുക്കണമെന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാ? എന്റെ മനസ്സ് പറഞ്ഞോണ്ടേ ഇരിക്കുന്നത് ഗ്രീസ് ആണ്, കൂട്ടിക്കോളും. കൂട്ടിക്കോളും മനസ്സ് പറഞ്ഞു? മനസ്സിന്റെ കൂടെ പോവാന്ന് വിചാരിച്ചു. മനസ്സ് വഴിതെറ്റിക്കോ? ഇതുവരെ തെറ്റിച്ചിട്ടില്ല.
അമ്മേ, ഈ ഇളയ മകള് കാണിച്ചത് ചൽബുദ്ധിയാണോ? ഓളെ തീരുമാനം എന്താന്ന് പറഞ്ഞ അത്. അല്ല, അമ്മയ്ക്ക് ഒരുപാട് പൈസ ആവശ്യമില്ലേ? ഇപ്പോ ഉണ്ട്, അത് പൈസ ആവശ്യമുണ്ട്. ഞാനിങ്ങനെ എന്റെ സ്വഭാവം അനുസരിച്ച് റിസ്ക് എടുക്കും റിസ്ക് എടുക്കും എന്ന് പറഞ്ഞോണ്ടിരിക്കും. നാട്ടുകാരെ വഴിതെറ്റിക്കുന്നല്ലോ ഏറ്റ ജോലി. അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞോണ്ടിരുന്നതാ. അമ്മയുടെ അഭിപ്രായത്തിൽ ഇത് ഉത്തരം ശരിയാവോ തെറ്റാവോ? എനിക്ക് പറയാൻ പറ്റില്ല സാറേ, എനിക്ക് കൂടുതൽ വിദ്യാഭ്യാസം. അല്ല, ഈ മകളെ സാധാരണ അങ്ങനെയൊക്കെ തീരുമാനിക്കുമ്പോ ശരിയാകാറുണ്ടോ? ശരിയാവാറുണ്ട്. ഹിസ്റ്ററി അല്ലേ പഠിച്ചത്? അതെ. അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവും. നല്ല ടെൻഷൻ ഉണ്ട്. ഇപ്പൊ നമുക്ക് കുട്ടേട്ടനോട് ഒന്ന് ചോദിച്ചാലോ ഹാർട്ട്ബീറ്റ് ഒന്നുള്ള നോക്കാൻ. കുട്ടേട്ടാ, ഹാർട്ട്ബീറ്റ്. അതൊന്നും അത്ര കൂടുതലല്ല. 10 ലക്ഷം രൂപയുടെ ചോദ്യത്തിനാണ് നമ്മൾ ഒരു റിസ്ക് ഡിസിഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോ കുട്ടിയുടെ അവിടെ പാന്റിന് അളവെടുത്തോണ്ടിരിക്കുക. അപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയായി. ഐ ആം വെരി സോറി, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. 10 ലക്ഷം രൂപ ഇപ്പോൾ താങ്കൾക്ക് കിട്ടിയിരിക്കുന്നു. 10 ലക്ഷം രൂപ, 10 lakhs rupees. എന്താ പറയണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്താന്നറിയോ? താൻ പേടിച്ച് പിറകോട്ട് വീഴുമെന്ന സാധ്യത ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് എപ്പോ ചാടി വരണം എന്നിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഒരിക്കലും 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 പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇല്ല, ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും റിസ്ക് എടുക്കണോ വേണ്ടയോ അങ്ങനെയുള്ള ഒരു വല്ലാത്ത കൺഫ്യൂഷനിലായിരുന്നു. അവസാനം ഞാൻ എന്തും വരട്ടെ എന്ന് വിചാരിച്ച് കുട്ടിക്കോളാൻ പറഞ്ഞതാണ്. കൈകാലികളൊന്ന് വിറച്ചോ. അപ്പൊ ഇപ്പോഴും ജീവിതത്തിൽ റിസ്കി തീരുമാനങ്ങൾ എടുത്താൽ ഗുണമുണ്ടാകുമെന്ന് താങ്കൾ ഈ ഫ്ലോറിൽ തെളിയിക്കുന്നു. അതെ, വെരി ഗുഡ്. താങ്ക് യു സർ. അപ്പൊ ഇനി മത്സരം അവസാനിക്കുന്നില്ല, നമ്മൾ ഇനി അടുത്ത എമൗണ്ടിലേക്ക് പോകുന്നു. 15 ലക്ഷം രൂപയുടെ ചോദ്യം. അമ്മ കേട്ടോ, 15 ലക്ഷം. അപ്പൊ റിസ്കി തീരുമാനം എടുക്കോ? ഇനി ആലോചിച്ചെടുക്കും. ഇനി ആലോചിച്ചെടുക്കും അല്ലേ? അതെ. അപ്പൊ 14-ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ. 15 ലക്ഷം രൂപ 14-ാമത്തെ ചോദ്യത്തിലേക്ക്. ഇനി 6 ചോദ്യങ്ങൾ കടന്നാൽ താങ്കൾ 1 കോടിക്ക് വേണ്ടി മത്സരിക്കുകയായിരിക്കും. റെഡിയാണോ? അതെ. അപ്പൊ ഒന്ന് പറഞ്ഞു, ഞാൻ പറയുന്ന പോലെ ഒന്ന് പറഞ്ഞു. മൈ ജി ഫ്ലവേഴ്സ് 1 കോടി. ആ, കറക്റ്റ്. അപ്പൊ മോണിട്ട ഇനി പറയുന്നവരിൽ വൈദ്യശാസ്ത്രത്തിന് നൊബൈൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? ഓപ്ഷൻ എ സി വി രാമൻ, ഓപ്ഷൻ ബി ഹർഗോവിന്ദ് ഖുരാന, ഓപ്ഷൻ സി അമർത്യ സെൻ, ഓപ്ഷൻ ഡി മദർ തെരേസ, ഓപ്ഷൻ ഇ സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ. വൈദ്യശാസ്ത്രത്തിന് നൊബൈൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ സി വി രാമൻ ഫിസിക്സ് ആണ്, അമർത്യ സെൻ എക്കണോമിക്സ് ആണ്, മദർ തെരേസ സമാധാനത്തിനാണ്, പിന്നെ 2 പേരാണ് സുബ്രഹ്മണ്യം ചന്ദ്രശേഖറും ഹർഗോവിന്ദ് ഖുരാനയുമാണ് എന്റെ മുന്നിലുള്ളത്. 2 പേരേ ഉള്ളൂ താങ്കളുടെ മുന്നിൽ. അതെ. 15 ലക്ഷം രൂപയുണ്ട് മൂന്നാമതായി. മണി ഷെയർ കളിക്കാനും സാധ്യതയുണ്ട്. സുബ്രഹ്മണ്യം മനസ് എങ്ങനെ നിൽക്കുന്നു ഇപ്പോ? ചന്ദ്രശേഖർ ലിമിറ്റ് ഞാൻ കേട്ടിട്ടുണ്ട്. ചന്ദ്രശേഖർ, സീമ, പിന്നെ ഈ ആകാശഗോളങ്ങള് ഇതൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ കേട്ടിട്ടുണ്ട്. ഹർഗോവിന്ദ് ഖുരാന ആണെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. വീണ്ടും മനസ്സ് പറയാണ്. ആ വഴി പോകുന്നുണ്ടോ? പോകണമെന്നാണ് തോന്നുന്നത്. പക്ഷേ ആ 2 ഓപ്ഷൻസ് 15 ലക്ഷം രൂപയാ. സർ, മണി ഷെയർ കളിക്കാം. മണി ഷെയർ കളിക്കാം. അപ്പൊ റെഡി. 15 ലക്ഷം രൂപയ്ക്ക് താങ്കൾ മണി ഷെയർ കളിക്കാൻ പോകുന്നു. കുട്ടേട്ടാ, ലെവൽ 1. താങ്കളുടെ ഓപ്ഷൻ ബി ഹർഗോവിന്ദ് ഖുരാനയാണ്, ഓപ്ഷൻ ഇ സുബ്രഹ്മണ്യം ചന്ദ്രശേഖറാണ്. അപ്പൊ 2 ഓപ്ഷൻസ് ആണ്. താങ്കൾക്ക് 15 ലക്ഷം രൂപ വീതം വെച്ച് കളിക്കാം. ഓക്കെ, മണി ഷെയർ. മണി ഷെയർ വി സ്റ്റാർട്ട് ഹിയർ. കുഞ്ഞിരാമ, ഓപ്ഷൻ ബിയിൽ എത്ര വയ്ക്കുന്നു? ഓപ്ഷൻ ഇയിൽ എത്ര വയ്ക്കുന്നു? ഹർഗോവിന്ദ് ഖുരാനയാണ് ഓപ്ഷൻ ബി, ഓപ്ഷൻ ഇ സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ. ഓപ്ഷൻ ബിയിൽ 10 വയ്ക്കാം. 10 വയ്ക്കാം. 5 ലക്ഷം അങ്ങോട്ട് പിടിക്കുക. 5 ലക്ഷം അങ്ങോട്ട് പിടിക്കുക.
ഇനി ഓപ്ഷൻ ഇയിൽ സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന് 5 ലക്ഷം എത്ര കൊടുക്കുന്നേ? 5. പാവം. അപ്പൊ കുഞ്ഞിരാമനെ വിടാമല്ലോ, നീ പറക്കി വെക്കണ്ടല്ലോ. കുഞ്ഞിരാമ ഉള്ള പണം കൊണ്ട് സൂക്ഷിച്ചു വീട്ടി പോകും. ഓപ്ഷൻ ബി ഹർഗോവിന്ദ് ഖുറാനയിൽ 10 ലക്ഷവും ഓപ്ഷൻ ഇ സുബ്രഹ്മണ്യം ചന്ദ്രശേഖറിൽ 5 ലക്ഷവും വെച്ചിരിക്കുന്നു. അതെ. ഇതിൽ ഏതാകും ശരി? ഒരു ഗസ്സിംഗ് ബി ആണ് എനിക്ക് കുറച്ചുകൂടി തോന്നുന്നത്. അതുകൊണ്ടാണോ 10 ലക്ഷം അവിടെ സ്ഥാപിച്ചത്? അതെ അതെ. അതാണ് ഈ സുബ്രഹ്മണ്യം ചന്ദ്രശേഖരൻ 5 ലക്ഷം മതി തീരുമാനിച്ചത്? അതെ. എ സി ഡി ഈ 3 ഓപ്ഷൻസിൽ ഒരു വിശ്വാസവും ഇല്ലായിരുന്നു. ഇല്ല. മദർ തെരേസയ്ക്ക് ഒന്നും പൈസ വെക്കണമെന്ന് തോന്നിയില്ല. ഇല്ല. സമാധാനമാണ്? സമാധാനമാണ്. അവിടെ എല്ലാം സമാധാനം, താങ്കൾക്ക് വിളങ്ങി. ഓക്കെ, അപ്പോ സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ ആണ് ഉത്തരം ശരിയെങ്കിൽ 5 ലക്ഷം രൂപ കിട്ടിയാൽ സമാധാനിക്കുമോ? എനിക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടിയാലും അത് ബോണസ് ആണ്. ഒന്നും കിട്ടത്തില്ലെന്ന് വിചാരിച്ചു വന്നാണോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാർ, ചോദ്യത്തിന് അതായത് 10,000-50,000 രൂപ കിട്ടി, ഫ്ലോറൊക്കെ കണ്ട് സാറിനെ ഒക്കെ കണ്ട് സന്തോഷമായിട്ട് കുട്ടിയായിട്ട് പാന്റും വാങ്ങിച്ചു കൊടുത്തു പോവാ എന്ന് വിചാരിച്ചു വന്നത് അല്ലേ? അതെ. അപ്പൊ 10 ലക്ഷത്തിൽ പാന്റ് ഉണ്ടോ? ഒരു ട്രൗസർ എങ്കിലും വാങ്ങിച്ചു കൊടുക്കണേ. ട്രൗസർ എനിക്ക് വേണ്ട, പാന്റ് മാത്രം മതി. കുട്ടേട്ടാ, അങ്ങനെ വേണ്ടെന്നൊന്നും പറയരുത് കേട്ടോ. കിട്ടുന്ന വാങ്ങിച്ചെടുത്തോളൂ, സന്തോഷത്തോടെ തരുന്നല്ലോ, ഉള്ളത് കൊണ്ട് ഓണം പോലെ. അപ്പൊ ഓപ്ഷൻ ബി 10 ലക്ഷം, ഓപ്ഷൻ ഇ 5 ലക്ഷം. ഈ ഓപ്ഷൻ ബി ശരിയാണെങ്കിൽ, അതായത് ഹർഗോവിന്ദ് ഖുറാനയാണ് ശരി ഉത്തരമെങ്കിൽ, ഈ വേദിയിൽ 10 ലക്ഷം നേടിക്കൊണ്ടുപോകുന്ന രണ്ടാമത്തെ പ്രിയ വിജയത്തിന് ശേഷം രണ്ടാമത്തെ ആൾ താങ്കളാണ്. അതേസമയം ഇത് രണ്ടും തെറ്റായ ഉത്തരമായിരുന്നെങ്കിൽ താങ്കൾ വീണ്ടും റെക്കോർഡ് പലരെ പോലെ 1 ലക്ഷം കൊണ്ട് വീട്ടിലേക്ക് പോകും. പലരാകണോ പ്രിയ ടീച്ചറെ പോലെ ആകണോ എന്നുള്ളത് ഇപ്പൊ അറിയാം. പ്രിയ ടീച്ചറിന്റെ ലൈഫ് വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ പോലെ ആയാൽ മതി എന്ന് ഞാൻ കരുതുന്നു. കരുതുന്നു, പക്ഷേ ഉത്തരം ശരിയാവണ്ടേ? ശരിയാവണം, അതാണ് പ്രശ്നം. സി വി രാമന് സാധ്യത ഉണ്ടോ? ഫിസിക്സിന് കിട്ടിയിട്ടുണ്ട്, വൈദ്യശാസ്ത്രത്തിന് കിട്ടിക്കാണാൻ സാധ്യതയുണ്ടോ? ഇല്ലെന്നാണ് തോന്നുന്നത്. തോന്നിയത് ശരിയാവണമെന്നുണ്ടോ? ഉറപ്പില്ല. ഉറപ്പില്ല, ഇപ്പൊ ഉറപ്പിക്കാം. ഇപ്പൊ ഉറപ്പിക്കാം, എല്ലാം ശരിയാക്കി തരാം. ഇപ്പൊ ശരിയാക്കി തരാം. അപ്പോ താങ്കൾ പറഞ്ഞ ഉത്തരം ഓപ്ഷൻ ഇ തെറ്റാണ്. ഓപ്ഷൻ ബി ശരിയാണ്. താങ്കൾക്ക് 10 ലക്ഷം രൂപ കിട്ടിയിരിക്കുന്നു. ഹർഗോവിന്ദ് ഖുറാനയാണ് ശരി ഉത്തരം. 10 ലക്ഷം രൂപ വേണേ ഒന്നുകൂടെ കൂവിക്കോളൂ. നന്നായി, അറിയാതെ വരുന്ന എന്തും നല്ലതാണെന്നല്ലേ കുട്ടേട്ടൻ പറയുന്നത്. ഓക്കെ, അപ്പൊ 10 ലക്ഷം രൂപ താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് എന്നെ കുറിച്ച് അഭിമാനം തോന്നുന്നുണ്ട്. കാരണം ഈ ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് നേരത്തെ സാറ് പറഞ്ഞ ഒരു ഇൻസ്പിരേഷൻ ആയിരുന്നു. ഞാൻ തന്നെ എനിക്ക് പറയോ റിസ്ക് എടുക്കുക, അത് ഞാൻ വളരെ സൗദേശത്തോട് പറയുന്ന റിസ്ക് എടുക്കാത്ത ആരും ജീവിതത്തിൽ രക്ഷപ്പെട്ടു. ഞാൻ മനസ്സിലാക്കുന്നു സാർ. അപ്പൊ എനിക്കും ഇത് കാണുന്നവരോടും പറയാനുള്ളത് അങ്ങനെ തന്നെയാണ്, ജീവിതത്തിൽ നിങ്ങൾ കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്തതാണ്, വൈസ് ഡിസിഷൻ. പക്ഷേ ഓപ്ഷൻ ഇയില് 1 ലക്ഷം വെച്ചിട്ടെങ്കിലും 14 ഇവിടെ വെക്കാമായിരുന്നു. എന്നാലും ഇത് ഒരു ഇന്റലിജന്റ് മൂവ് ആയിരുന്നു. താങ്ക് യു സാർ, വളരെ നന്നായി. അപ്പൊ അമ്മയെ സന്തോഷമായോ? സന്തോഷമായി സാർ. മോള് മിടിക്കല്ലേ അമ്മേ? നമ്മൾ വിചാരിച്ച പോലല്ല സാർ. ഒരു കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നു. ലോണൊക്കെ കഴിഞ്ഞല്ലേ അമ്മേ, ലോൺ തീരത്തില്ലയോ? ലോൺ ഇതോടെ തീരും. ലോണിന്റെ പ്രശ്നം തീർന്നല്ലോ? തീർന്നു. പുതിയ ലോൺ എടുക്കരുത്? ഇല്ലില്ല, ഒരിക്കലും ഇല്ല. അപ്പോ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് 10 ലക്ഷം രൂപ താങ്കൾക്ക് ലഭിച്ചു എന്നുള്ളത്. വളരെ സന്തോഷവതിയായിട്ട് ജീവിക്കുക. സാർ, എനിക്ക് എന്നോട് ഈ സ്റ്റേജിൽ വരുമ്പം ഒരുപാട് പേര് സാറിന്റെ അടുത്ത് ഒരു ഹായ് പറയാൻ, സാർ അവരടുത്ത് ഒരു ഹായ് പറയണമെന്ന് പറഞ്ഞു. അതായത് ഇന്ന് കണ്ടാൽ അറിയാവുന്നവരും അല്ലാത്തവരുമായ അശ്വതിയോട് പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. അമ്മയുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ, അമ്മയുടെ തൊഴിലുറപ്പിലുള്ള തൊഴിലാളിക്ക് ഒരു ബിഗ് 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 ഹായ്. സാറിന്റെ ആ ഒരു ഹായ്ക്ക് വേണ്ടി എത്രയോ ആൾക്കാർ അങ്ങനെയൊന്നുമില്ലാണ്, സത്യമായിട്ട് എന്നെ കൂടുതൽ വിനയാനുദിനാക്കരുത്. ഓക്കെ, എല്ലാവർക്കും ബിഗ് ഹായ്. അപ്പൊ ഇനി താങ്കൾ ഇനി വഴി പോകും, ബസ്സിലുള്ള ആൾക്കും നിങ്ങളുടെ ഹായ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുണ്ട്. അപ്പൊ സന്തോഷം അശ്വതി, നമ്മൾ ഇനി വഴി പിരിയാൻ സമയമാകുന്നു. അപ്പൊ നമുക്ക് 10 ലക്ഷം രൂപയുടെ ചെക്ക് ഞാൻ ഒപ്പിട്ടു. അപ്പൊ ഇനി സന്തോഷത്തോടെ ഇത് ഏറ്റുവാങ്ങുക. മൈജി നൽകുന്ന സമ്മാനത്തുക 10 ലക്ഷം രൂപയുടെ ചെക്കാണ് അശ്വതി യു ഏറ്റുവാങ്ങുന്നത്. പ്രിയ ടീച്ചറിന് ശേഷം രണ്ടാമത്തെ ലേഡി.
ഇനി അശ്വതി പറഞ്ഞല്ലോ സർട്ടിഫിക്കറ്റ് പാർട്ടിസിപ്പേഷൻ ദി സർട്ടിഫിക്കറ്റ് ഈസ് അവാർഡഡ് ടു മിസ് അശ്വതി യു ഓർ മിസ്സസ് അശ്വതി യു മിസ് അശ്വതി യു ഫോർ പാർട്ടിസിപ്പേഷൻ ദ ഫ്ലവേഴ്സ് ഒരു കോടി അപ്പൊ സന്തോഷം അശ്വതി നല്ല മനസ്സിലുമായിരുന്നു താങ്കൾ മനസ്സിൽ തോന്നിയതൊക്കെ പറഞ്ഞു മനസ്സ് താങ്കളുടെ വഴി വന്നു താങ്ക് യു നമ്മൾ വീണ്ടും കാണും ഓക്കെ അപ്പൊ പഴയങ്ങാടിയിലേക്ക് ഇപ്പൊ തന്നെ പോകുന്നു ഓക്കെ അപ്പൊ താങ്കളുടെ വിജയത്തിന്റെ വഴി ഇനി ഇങ്ങനെ നീണ്ടു കിടക്കുക യാത്രയാവാം നമ്മൾ തമ്മിൽ കാണുമ്പോൾ പുതിയ ചോദ്യങ്ങളും പുതിയ മത്സരാർത്ഥികളും ഗുഡ് ബൈ.